കല്ലൂര് കല്യാണം ഉണ്ടോ? കല്യാണം ഉണ്ടോ? ഇറങ്ങിക്കേ. പിന്നെ എന്തൊക്കെ? രാവിലെ നീ വരുമെന്ന് കരുതി. അർച്ചനെ, ആരാ വന്നിരിക്കുന്ന നോക്കി. ഹായ്. നേരം വെളുത്തിട്ടല്ലേ കല്യാണം, എന്തിനാ ഇത്ര നേരത്തെ വന്നേ? പോപ്പോ ടെറസ് പോ, അവിടെ തിന്നാൻ വലതും കിട്ടുന്നേ. ബസ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഒന്ന് വിടടാ, അവള് രാവിലെ മുതൽ എന്നോട് വഴക്കിട്ടോണ്ടിരിക്ക. നീ തന്നെ പറ കല്യാണ പെണ്ണ് കഴുത്തിൽ നൂല് പോലെ ഒരു മാല ഇട്ടോണ്ട് നിൽക്കുന്നത് ശരിയാണോ? പിന്നെ അമ്മയുടെ വക, അമ്മമ്മയുടെ വക, മുത്തശ്ശിയുടെ വക, ഇതെല്ലാം ഭാര്യന്റെ കഴുത്തിലിട്ട് പോവാൻ ഞാൻ എന്താ പരസ്യ മോഡലാ? ഏയ്, കാണാൻ കൊള്ളാവുന്നവരല്ലേ പരസ്യ മോഡലാവുക? അവരാഗ്രഹല്ലേ, ഒന്ന് ഇട്ടാലെന്താ? ദേഷ്യപ്പെടല്ലേ മോളെ, വേഗം ഇട്ടേ. നിന്റെ ബസ് കുറച്ചേരം കൂടെ താമസിച്ചു വന്നാ മതിയായിരുന്നു. ശരി, എടുത്തോടു. ആ മുട്ടുകാളെ വരെ വരുന്ന കാശുമാലയില്ലേ, അത് മാത്രം വേണ്ട. അർച്ചന, ഇനി ഒരുങ്ങിയില്ലേ? എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക, ചടങ്ങിന് നേരമായി, ഒന്ന് വേമ. നീ കാരണം ഏട്ടന്റെ ഡോസ് വാങ്ങി. അർച്ചന മോളെ, ഇനിയിപ്പൊ മാണിക്യത്തിന് മില്ലിൽ പോവാൻ സമയം ഉണ്ടാവും. ഭാസ്കർ, ഒരു നിമിഷം. ഇത് ഭാസ്കർ, എന്റെ ക്ലാസ്മേറ്റ്. ഇവരൊക്കെ ഫ്രണ്ട്സ്. അർച്ചനെ, അതൊക്കെ സൂക്ഷിച്ചു വന്നെ. എനിക്ക് അർച്ചനെ, നീ വളരെ സുന്ദരിയായിരിക്കുന്നു. ഏത് കളർ സാരി ഉടുത്തിരിക്കുന്നെ? ഓറഞ്ചില് മെറൂൺ ബോർഡർ. എനിക്ക് എല്ലാം ഒരു കളറാ. എടാ കുട്ടി, സ്റ്റൈസ് മിസ്സായിടാ, കുടുങ്ങിപ്പോയിടാ. എന്റെ മനകെ, നീ ഇതുവരെ സാരി മാറ്റിയില്ലേ? ലതാ വരെന്നാ പറഞ്ഞേ? അവരൊക്കെ മൈലാഞ്ചി ഇടാൻ പോയിരിക്കാം. എന്താ ചന്ദ്രു? എന്താ ചേച്ചി? മനകെ ചേച്ചി റൂമിൽ കൊണ്ടുവിടും. ശരി, വാ ചേച്ചി. എസ്കേപ്പ് ആണോ? അതെ അതെ. എടാ സൂക്ഷിച്ചു കൊണ്ടുപോ ചേച്ചി. ഞാനും എസ്കേപ്പ് ആട്ടെ. ഇതെല്ലാം തീർന്നതിന് ശേഷം പോയാ മതി. നിന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാനും ഇങ്ങനെ ജോലി ചെയ്ത്. ഞാൻ ഇപ്പൊ വരാം ചേച്ചി. ഞാനാ മേനകെ. ഓ, അർച്ചനായിരുന്നു. ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. അർച്ചനെ, എന്തുകൊണ്ടാ നിൽക്കുന്നു? ആ പെണ്ണ് ഡ്രസ് മാറാൻ മുറിക്കായി തേറി കഥ അടയ്ക്കുമ്പോഴേ അളിയൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് കഥ തുറന്ന് പുറത്തു വന്നാ കണ്ണു കാണാത്ത ആ പെണ്ണ് പേടിക്കില്ലേ? ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കണം. അയാളെ പച്ചക്കള്ള പറയുന്നേ. കണ്ണ കാണാത്ത പെണ്ണിന്റെ മുറി കയറി. അയാൾക്ക് നാല് റൈസ് മിൽ ഉണ്ടായിരിക്കും, ആറ് ലോറി ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വലുതാണ്, എന്നാ എനിക്ക് എന്റെ ജീവിത വലുത്. എടേ, ആണുങ്ങൾ അങ്ങനെ തന്നെയാ, ചേറ് കണ്ടാ ചവിട്ടും, വെള്ളം കണ്ടാ കഴുകും. എടാ, കല്യാണത്തിന് ശേഷം അവളോട് കടിഞ്ഞാണ്ട് നിർത്താൻ പറ. ചേറ് ചവിട്ടുന്നവനെ എനിക്ക് വേണ്ട. എന്താ, നിന്റെ കൂടെയും കുറെ അവന്മാര് നടക്കുന്നില്ലേ? അളിയൻ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയും? എന്റെ കല്യാണത്തിന് ഫ്രണ്ട്സ് വരുന്നതും അയാൾ ചെയ്തത് ഒന്നാണോ പറയുന്നേ? അമ്മ പറഞ്ഞു മനസ്സിലാക്കേണ്ട, അവള് പറയുന്ന കേട്ട് നിക്കണോ? പോകുന്നുണ്ടോ? വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? രാവിലെ കല്യാണം, അപ്പഴാ അവളുടെ ഒരു. അവൻ നല്ലവനല്ലെന്ന് അറിഞ്ഞിട്ട് കെട്ടണോന്ന്? എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. കളിക്കുകയാണോ? രാവിലെ കല്യാണം, ഇപ്പൊ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അർച്ചനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഈ കല്യാണം നടത്തണ്ടേ? പെണ്ണുണ്ടെങ്കിലല്ലേ കല്യാണം നടക്കൂ. ഇവളെവിടെ പോയി നിൽക്കും അമ്മേ? നിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റുമോ? അയ്യോ, അത്രയേ ഉള്ളൂ, എന്റെ അച്ഛൻ എന്നെ ഇല്ലാതാക്കി കളയും. നിന്റെ വീട്ടിലോ? എന്റെ അമ്മയമ്മ ഇതിന് സമ്മതിക്കില്ല. ഭാസ്കർ, നീ എന്ത് പറയുന്നു? ഈ കുഴപ്പങ്ങളൊക്കെ മാറുന്നവരെ അവൾ നിന്റെ കൂടെ നിൽക്കട്ടെ. എന്റെ കൺമുന്നിൽ എന്റെ മോടി ജീവിതം നശിക്കരുത്. കൂട്ടിക്കൊണ്ടു പോ.
ആരോടോ വണ്ടി നടുവിലിട്ട് ബസ് കടയുന്നെ. നീ എനിക്ക് തന്നെ പണിതു അല്ലേ? നിങ്ങൾക്ക് വെക്കേണ്ട സ്ഥാനത്ത് വെക്കണമായിരുന്നടാ. എന്നോട് പറ എന്താ അത്രക്ക് മയക്കം എടുത്തവൻ? അഹങ്കാരി ഒന്നുകളിന്ന് അവൾക്ക് ഇഷ്ടമല്ലാത്ത ഈ കല്യാണം നടക്കാൻ പാടില്ല. മിണ്ടരുത്, അവളോട് എന്തിനാ സംസാരിക്കുന്നത്? പിടിച്ച് വണ്ടി കേട്ടടാ, കെട്ടാതാലും പറയും മാണിക്കം കെട്ടും. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച കഴുത്ത് നീട്ടി കൊടുക്കുന്ന ഞാൻ കളയും എല്ലാത്തിനും അർത്ഥ കളയും. നിങ്ങൾ എന്താ വിചാരിച്ച? നിനക്കൊക്കെ പെണ്ണെന്ന് പറഞ്ഞ നിസ്സാരാണ്. ബലം പ്രയോഗിച്ച് താലി ഇടിച്ചെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ആരാ ഇവൻ പഠിപ്പിച്ചതാണ്? ഇതൊക്കെ ഇവന്റെ കുടുംബ സ്വഭാവം കാണിക്കും. എടോ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ വീട്ടില്. ഞങ്ങൾ ഓരോ കാര്യത്തിനായി തിരക്കിട്ട് പോവാ, ബസ്സിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. അവനവന് വന്നാലേ അറിയൂ. എടാ മോനെ, ഇത് കൈവിട്ടു പോയ കേസാടാ. അവള് താലി വലിച്ചെറിയു എന്ന് പറയുന്നു പോലീസ് എന്നൊക്കെ പറയുന്നു. ഇതൊന്നും ശരിയാവില്ലടാ. വാ, കാശിന് വഴിയിലാണ്ട് നാട് മുഴുവൻ വെള്ളം കോരി നടന്നാലേ നിന്റെ അമ്മ. എവനെ കണ്ടോണ്ട് നിനക്ക് രണ്ടി കുത്തുവാലോട് കൂടി നീ. എടേ സ്വന്തം ബന്ധു പറഞ്ഞ് വീട്ടിൽ വന്ന വെട്ടി നുറുക്കുന്നില്ല. അതുപോലെ അല്ലെങ്കിൽ നീ ചത്തവന് തുല്യ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് എന്നെ മയക്കി കടത്തിക്കൊണ്ട് പോന്നു പറഞ്ഞതിന്. ചേച്ചേ വിവരക്കേട് പറയല്ലേ. കാശിന് വഴിയിലാണ്ട് നാട് മുഴുവൻ വെള്ളം കോരി നടന്നാലേ നിന്റെ അമ്മ. ലക്ഷ്യം തോന്നി
കിട്ടിയില്ലേ? വിടരുത്, തുടർന്ന് പോരാടണം. എനിക്ക് ഫൈനൽ റിസൾട്ട് ആണ് വളരെ മുഖ്യം. എത്ര ദൂരം പോയിരിക്കുന്നു? എന്താ പറഞ്ഞേ? 15,000 അടിയോ? മോനെ എന്തായി മോനെ? വിഷമിക്കാതെ, നമുക്ക് വേണ്ടിയല്ലേ പുള്ളി കഷ്ടപ്പെടുന്നേ. എല്ലാം ശരിയാവും. പോണം പോണം, നിങ്ങൾ പോയിക്കോ. കിട്ടിയില്ലെന്നോ? എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല, തോണ്ടിക്കൊണ്ടേ പോയിക്കോളൂ. എവിടെങ്കിലും കാണുന്നേ? എന്താ സിഗ്നൽ വീക്ക് ആണെന്നോ? അവിടെ ടവർ വെച്ചിട്ടില്ലേ? ഓ, ഭൂമിക്കടിയിൽ പറ്റില്ലെന്ന സാരമില്ല. എന്തായാലും എനിക്ക് എന്താ കട്ടായല്ലോ. ഇപ്പൊ നാളെ മുമ്പേ വെള്ളത്തിന് വേണ്ടി കുഴിച്ചിട്ട് അകത്ത് പോയി പറഞ്ഞില്ലേ? അയാളുടെ വല്ല വിവരമുണ്ടോ? ഇപ്പോഴാണ് അണ്ടറിൽ നിന്ന് അപ്പുറത്തേക്ക് മെസ്സേജ് വന്നത്. നമ്മൾ അണ്ടറിൽ അയച്ചില്ലേ മേസ്ത്രി വെള്ളസ്വാമി? അവൻ 15,000 അടി തോണ്ടി പോയിരിക്കുന്നു, പെട്രോൾ വരെ കിട്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് അതല്ലല്ലോ ആവശ്യം, വെള്ളമല്ലേ മുഖ്യം. അതുകൊണ്ട് വീണ്ടും വീണ്ടും തോണ്ടിക്കൊണ്ടേയിരിക്കാൻ പറഞ്ഞിരിക്കുക. ബട്ട് നോട്ട് ഇവൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ സോ ഫാർ മാ മാൻ. ശിവരാമാ, ആടുന്നു ആടുന്നു. അങ്ങനെ ഒന്നും വൃത്തികേട് പറയല്ലേ. ശിവരാമാ, കയറാടണേ. കയറാടുന്നോ? ആഹാ, വെള്ളസ്വാമി അണ്ടറിന്റെ സിഗ്നൽ തരുന്നതാണ്. അനങ്ങിയാൽ ഉടനെ ഹര ഹരോ ഹര എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനില്ലേ? വേറെന്തെങ്കിലും വിളിക്കേ. നീ രണ്ടല്ലാതെ മറ്റൊന്നും വിളിക്കാൻ പറഞ്ഞു തന്നിട്ടില്ലേ? വേണമെങ്കിൽ നോക്കിക്കോ. അന്ന് ഞാൻ അണ്ടർലൈച്ച മേസ്ത്രി വെള്ളസ്വാമി അപ്പറിൽ വന്ന് വെള്ളം കിട്ടിയെന്ന സന്തോഷം പറയാൻ പോവാണ്. എന്താടാ ഇത്? നമ്മൾ ഉള്ളിലേക്ക് അയച്ച മേസ്ത്രി വെള്ളസ്വാമി വെളിയിൽ വരുമെന്ന് വിചാരിച്ചാല് ആരോ ഒരു വെള്ളക്കാരൻ സായിപ്പ് വലിക്കുകയാണല്ലോ. ഞാൻ പോയി ഉപ്പും മുളകും എടുത്തോണ്ട് വന്ന് ചുറ്റിയിടട്ടെ. ആ, അത് കിട്ടിയ വല്ല വായിലിട്. ചുമ്മാരി, പാമ്പിനെ കണ്ടാലും ചുറ്റിയിടും, സായിപ്പിനെ കണ്ടാലും ചുറ്റിയിടോടി. Who are you, man? I'm a white bait Mexican. മെക്സിക്കനോ? എടാ മഹാഭാവി, എടാ ബോരിടുന്നു ബോരിടുന്നു അവിടെ ഇവിടൊക്കെ തോണ്ടി ഭൂമിയുടെ ഗ്ലോബിന്റെ അടിയിൽ കൂടി മെക്സിക്കോവനെ ഹോളിട്ട് അവിടുന്ന് കാര്യം പിടിച്ചെടുത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. സുനാമി അടുത്തതിനു ശേഷമുള്ള ബാക്കി സ്ഥലമാണ് ഇത്. സുനാമി? അയ്യോ, എന്താണ് ഇത്? വന്നാളെ ഓടിച്ചു വിട്ടത്, ഒരു കാപ്പി പോലും കൊടുത്തില്ല. എന്നാ നീ കൂടെ പോടി, ഒരു കുഞ്ഞിനെ തരൂ അവൻ. എന്നാണോ ഈ വെള്ളത്തിന്റെ പഞ്ഞം തീരാ? എടാ, വെള്ളക്കാരന്റെ അടുത്തുനിന്ന് ഇതൊന്നും മാത്രമേ കിട്ടാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും തട്ടിയെടുത്തോ. നടത്തിക്കോ നടത്തിക്കോ. എന്താമ്മ ഇത്രയും പേപ്പർ എടുത്തോണ്ട് പോന്നേ? കൂട്ടുകുടുംബവാ. അയ്യോ, നമ്മുടെ നാട്ടില് വായനാശീലം അധികമാകുമെന്ന് വിചാരിച്ച തുടയ്ക്കുന്ന ശീലമാണല്ലോ അധികമായി കൊണ്ടിരിക്കുന്നേ. എന്റെ അമ്മാവോ, ചൂടോടെ വാർത്തകൾ വന്ന പേപ്പറാ, ചുട്ടു കരിക്കല്ലേ. ഏയ്, എടാ ഭാസ്കരാ, എടാ കല്യാണം കഴിഞ്ഞ് നീ നാളെ ഒരു തന്നെ പറഞ്ഞത് എന്താടാ? അതിശയമായിരിക്കുന്നല്ലോ. അണ്ടർഗ്രൗണ്ട് ഇന്ന് ഒരു കയറി വരുന്നു, ഓട്ടോ ചെയ്യുന്ന ഒരാൾ ഇറങ്ങി വരുന്നു, എന്താടാ നടക്കുന്നേ? അതൊക്കെ പിന്നെ പറയാം. ഇത് ശിവരാമൻ, എന്റെ ഹൗസ് ഓണറ. ഇവന്റെ ജോലി എന്താണെന്നറിയോ? ദൂരദർശൻ മ്യൂസിക് ഇടുന്ന അവിടെ അവൻ ജോലി ചെയ്യുന്നു. ആ ഓട്ടം കുട്ടിയാ, വാ. ഗോഡൗൺ മാതിരി ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ഒന്നല്ല കേട്ടോ, ഒരു 10 മിനിറ്റ് മതി എനിക്ക് ക്ലീൻ ചെയ്യാൻ. കഴിക്കുമ്പോഴും പുസ്തകം, കിടക്കുമ്പോഴും പുസ്തകം, അവിടെ വേണം. നിങ്ങൾ പെണ്ണുങ്ങൾക്കോ? കണ്ണാടി നോക്കി കഴിക്കണം, കണ്ണാടി നോക്കി ഉറങ്ങണം, കണ്ണാടി നോക്കി എഴുന്നേക്കണം, അത് വെച്ച് നോക്കുമ്പോ ഇത് എത്രയോ ഭേദ. ഈ ബോറിലും വെള്ളം വന്നിട്ടില്ല, ലോറി വന്നിട്ടുണ്ട്, വന്ന് രണ്ടു കൂടം പിടിച്ചോ. വരാശിവ,
അർച്ചന, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ഇവരെന്താ കാണിക്കുന്നത്? എന്തിനായിരിക്കും ഈ വെള്ളം എടുത്തോണ്ട് പോകുന്നത്? ഭാസ്കരം വന്നിരുന്നോണ്ട് രക്ഷപ്പെട്ടു. എന്റെ ഏട്ടൻ ആളുകളെ കൊണ്ടുവന്ന് ബസ് തടഞ്ഞു. പിന്നെ തനിച്ചായിരുന്നെങ്കിലും ബസ് അവന്റെ മേൽ കയറില്ലേ? വില്ലന്മാരെല്ലാം ടാറ്റാ സുമോയിലല്ലേ വന്നത്? അതെങ്ങനെയാ കറക്റ്റായിട്ട് പറഞ്ഞേ? ഇത് പറയാൻ കന്യാകുമാരി ഡി എസ് പി വരുമെന്നാ വിചാരിച്ചിരിക്കുന്നേ. അത് മാത്രല്ല, ടാറ്റാ സുമോക്ക് വില്ലന്മാർ വരാനുള്ള വണ്ടിയായി മാറിയിരിക്കുക. നീ ആക്ഷൻ വേണമെന്നും കാണാം. എന്തായി കഥയെല്ലാം പറഞ്ഞു കേൾപ്പിച്ചോ? എവിടുന്ന വെള്ളം പിടിച്ചോണ്ട് വരുന്നേ? കുടിച്ചിട്ട് പറ അടിപൊളി ടേസ്റ്റാ. തോട്ടിലെ വെള്ളല്ലേ? പിന്നെ ഹോട്ടൽ സിറ്റിസൺസ് ഒക്കെ ബിസ്ലറി അവിടെയല്ലേ മിക്സ് ആവുന്നത്. അർച്ചനെ, കടൽ വെള്ളോ? കടൽ വെള്ളോ? അതുകൊണ്ട് എന്ത് ചെയ്യാനാ? കപ്പലോടിക്കാൻ പോവാണ്. ഇതുപോലെ എനിക്കൊന്ന് സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞാൽ കേക്കില്ലല്ലോ ഇവൻ. എന്റെ ശിവ, ഇത് പഴയ ഡീസോളിനേഷൻ മെത്തേഡാ, ഭയങ്കര കോസ്റ്റ്ലിയാ. എന്റെ ഈ റിസർച്ച് സക്സസ് ആയ കടൽ വെള്ളം നല്ല വെള്ളമാക്കി ഒരു ലോറി വെള്ളം 20 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കുടിച്ചോ. ഇതെല്ലാം എന്ത് മെത്തേഡാ? ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ചില ചില ബാരൽസ് വിറ്റ് പല പല ലോറികൾ വാങ്ങിക്കാം. എങ്ങനെ? വളരെ സിമ്പിൾ. വാഴപ്പഴ തൊലി, പഴയ ബാറ്ററി സെല്ല്, പല്ലി വാല്, ഇതെല്ലാം ഒന്നായിട്ട് കലക്കി മെഷീനിൽ മിക്സ് ചെയ്ത് ബട്ടൺ ഒന്ന് ഓൺ ചെയ്യും. മോനെ, ആദ്യം നിന്ന് കിട്ടുന്ന ചരക്കുണ്ടല്ല. എന്റെ സാറേ, കുറച്ച് സമാധാനം തരൂ. ഓ സയന്റിസ്റ്റ്, അർച്ചനെ ഇനി ഒരു ഗ്ലാസ് കൂടി വാങ്ങിക്കൊടുക്കേ, വയറ് ക്ലീൻ ആവും. നീ ഇല്ലാതെ യൂണിവേഴ്സിറ്റി ബോറടിക്കുന്നു. മാരേജ് കഴിഞ്ഞോ ഇല്ലയോ? ഒരു നിമിഷം, ഭാസ്കറിന് കൊടുക്കാം. ആരാ ഇത്? വസന്ത മാഡ്. മാഡല്ല എന്റെ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. കല്യാണ പെണ്ണിന്റെ കൂടെ കഥ പറഞ്ഞോണ്ടിരിക്കുക? ഇല്ല മാഡം, ഞാൻ തിരിച്ചു വന്നു. അപ്പൊ മുൻപേ സംസാരിച്ചതാരാ? സ്വീറ്റ് ആയിട്ടൊരു ഫീമെയിൽ സൗണ്ട് കേട്ടല്ലോ. അയ്യോ മാഡം, അതെന്റെ ഫ്രണ്ടാ, നാളെ നേരി കാണുമ്പോ പറയാം. നാളെയോ? ദേ ഹാഫ് ആൻ അവറിൽ നീ യൂണിവേഴ്സിറ്റിയിൽ എത്തണം. ഓക്കെ മാഡം. അർച്ചനെ, എനിക്ക് അർജന്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകണം. ഡാർലിംഗ് വിളിച്ചാ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫോണിൽ തന്നെ നിന്നെ വരട്ടെ കളഞ്ഞില്ലേ? അർച്ചനെ, അവരാരാന്നറിയത് വെറുതെ പറയില്ലേ. എന്റെ പ്രൊഫസറും ഗൈഡും അവരെപ്പ വിളിച്ചാലും എനിക്ക് പോയേ പറ്റൂ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. മോർണിംഗ്. തെർമൽ മെത്തേഡ്, റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ്, ഇതെല്ലാം ഓൾഡ് രീതികളാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്വാണ്ടം ക്രമോഡൈനാമിക്. എക്സ്ട്രീംലി ഹൈ എനർജി അപ്ലൈ ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനും കെമിക്കൽ ബൈൻഡിംഗ്, അതുകൊണ്ട് എളുപ്പത്തിൽ സ്പ്ലിറ്റ് ആവില്ല. സബ്ജക്റ്റിൽ ഒരു ചെറിയ ഡൗട്ട് മാഡം. വരദരാജൻ സർ, എച്ച് ഒ ഡി, വെറ്റില മുറുക്കി ചുമ്മാ നിൽക്കല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചൂടെ? എന്താ വയസ്സായവരോട് ഡൗട്ട് ചോദിക്കല്ലേ? ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. നീ പാർട്ട് ടൈം ലെക്ചറർ അല്ലേ? ക്ലാസ് എടുക്കുമ്പോഴേ ഡൗട്ട് ചോദിക്കാൻ വരുന്നില്ലേ? ചാൻസ് കിട്ടിയത് കൊണ്ട് നീയും കളിക്കുക അല്ലേ? ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്താ മാഡം. മാഡം, 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 ഞാനെന്താ ഒന്നിനു കൊള്ളാത്ത ഒരു ടീച്ചറാ? അതോ എന്നെ കണ്ട റിട്ടയർഡ് കേസാണെന്ന് തോന്നുന്നുണ്ടോ? എപ്പ നോക്കിയാലും എന്തിനു മാഡം എന്ന് വിളിക്കുന്നെ? എന്നെ വസന്തേന്ന് വിളിച്ചൂടെ? എനിക്ക് നിന്നെക്കാളും ഒരു 2-3 വയസ്സിനല്ലേ മോപ്പുള്ളൂ. ഇത് വയസ്സിന് തരുന്ന മര്യാദ അല്ലേ മാഡം, നിങ്ങളോടുള്ള ബഹുമാനത്തിന്റെ അടയാളമാണ്. ഒന്നാം ഘട്ട. ശരി, എന്താ ചെയ്തിരിക്കുന്നത്? മാഡം, പ്രഷർ ഗേജില് ലേറ്റ് ആയിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോറി മാഡം. സോറിയോ? എന്തിനു? ഇപ്പൊ ഞാൻ എന്റെ കൈ നിന്റെ കവിളത്ത് വെച്ചു, ഇതിന് ഞാൻ സോറി പറയണോ? ഇത്രയും നേരം ആ പെൺകുട്ടികളെല്ലാം നിന്നെ മുട്ടിക്കൊണ്ടിരുന്നില്ലേ? അവരെല്ലാം നിന്നോട് സോറി പറഞ്ഞോ? ഇല്ല മാഡം, ഇത് അതുപോലെ. ലിഫ്റ്റ് യു ഹെഡ്, എന്റെ കണ്ണിലേക്ക് നോക്കി പറ. എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നത്? ലിപ്സ് എല്ലാം ഇങ്ങനെ വിറക്കുന്നല്ലോ. അപ്പോ നിന്റെ മനസ്സിൽ കള്ളത്തരം ഉണ്ടെന്ന് അർത്ഥം. ഇല്ല മാഡം. ഉള്ളത് പറ. നിന്റെ സ്വപ്നത്തില് ഞാനല്ലേ വരുന്നത്? അങ്ങനെ വന്നാലും റിസർച്ചിനെ കുറിച്ച് ഞാൻ ഡൗട്ട് ചെയ്യും. മാഡം, അത് കണ്ടോ, വാല്യൂസ് എല്ലാം 80% ക്രോസ് ചെയ്തു. പ്രഷർ കോഡ് ചേഞ്ച് ചെയ്യേ. ഭാസ്കർ, ഐ കാണ്ട് ബിലീവ് ദിസ്. 86% നില ആയി പോയിട്ടില്ല. സർ, പ്യൂരിറ്റി ഓഫ് വാട്ടർ വാല്യൂ 90% കാണിക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. മെഷറിംഗ് ഇലക്ട്രോഡ് സെറ്റ് ആയിരിക്കും. മീറ്റർ ചേഞ്ച് ചെയ്ത് നോക്ക്. ഇലക്ട്രോസ് മാറ്റ്. യെസ് മാം.
നോക്ക് മാഡം. Embarrassing. Yes. That's the result. That's my boy. Great achievement. അത് എടുക്കാതെ ആദ്യം പോയി പല്ലേച്ചിട്ട് വാ. സിറ്റിയിൽ വന്ന ഉടനെ ബെഡ് കോഫി വേണം അല്ലേ? ഇതെന്താ ജോലി അന്വേഷിക്കാൻ ആരംഭിച്ചോ? നീ എത്ര നല്ല ഫ്രണ്ട് ആണെങ്കിലും എത്ര നാളും നിന്റെ ചോറ് ഓസിന് കഴിക്കാൻ പറ്റും? ഓസിന് കഴിച്ച് കഴിച്ച് അത് പിന്നെ ഒരു ശീലാവും. നീ പോടി താൻ തോന്നി. അയ്യോ ഹേയ് സോറിടാ, ആ ഒരർത്ഥത്തിൽ പറഞ്ഞല്ലോ. ശരി ശരി, ആദ്യം പോയി പല്ലേച്ചിട്ട് വാ. നീ നിന്റെ വീടിനെ പോലെ വൃത്തികേടായിരിക്കാതെ. അതെ, ഇതുപോലുള്ള പെണ്ണുങ്ങൾക്ക് പുനരധിവാസ കേന്ദ്രമുണ്ട്, വേണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ആക്കാം. ശരി ശരി, നിനക്ക് എന്റെ ഈ സ്റ്റൈൽ പിടിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ സ്റ്റൈൽ ഒന്ന് കാണിച്ചാ. ഡു ഇറ്റ്. വിവരക്കേട്. എന്തൊരു പേപ്പറായി പ്രസന്റ് ചെയ്തിരിക്കുന്നത്! വെറും അസംബന്ധം. കോർക്ക് തിയറിക്കും ഡീസാലിനേഷനും എന്താ ബന്ധം? കാൻ യു എക്സ്പ്ലെയിൻ? യെസ് സർ, എല്ലാം ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഫോർ എവറി കോർക്ക് ദേ ബൈൻഡ് ദി പ്രോട്ടോൺ ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ദേർ ഈസ് ആൻ ആന്റി ക്വാർക്ക് ഇൻ ദി സെയിം വേ ആസ് ദി ഇലക്ട്രോൺ ആസ് ആൻ ആന്റി പാർട്ടിക്കിൾ ദി പോസിറ്റോൺ. ഇൻ ദിസ് കേസ് ആന്റി ക്വാർക്ക് ഹാവ് ദ കളർ ചേഞ്ച് ആന്റി റെഡ്, ആന്റി ബ്ലൂ ആൻഡ് ആന്റി ഗ്രീൻ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിലും ഐ എം റെഡി സർ. എന്താടോ കൈയൊക്കെ തെറ്റുന്ന്? അതിനെന്തെങ്കിലും മനസ്സിലായോ? സർ, നാട്ടിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അതിലുള്ളത് പറയുക. പുസ്തകങ്ങളോ? ഇവൻ പറഞ്ഞത് ഇനി വേണം പുസ്തകങ്ങളിൽ അടിച്ചിറക്കാൻ. ഇതൊക്കെ നമ്മുടെ സിലബസിൽ വരാൻ ഇനിയും 5-6 വർഷങ്ങളാവും. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് ജീവിക്കാൻ നോക്ക്. ആരെ അംഗീകരിക്കാത്ത മുരട നിന്നെ പ്രശംസിച്ചു. ഹായ് അർച്ചന. അതവിടെ എടുക്ക. സോറി ഭാസ്കർ, ഇത് എത്ര നാളായി തുടങ്ങിട്ട്? അലമാര തുറന്നല്ലേ, അത് ആരംഭിച്ചിട്ട് ഒരു 5-6 വർഷങ്ങളായി കാണും. ആദ്യമൊക്കെ ഒരു 6 പാക്കറ്റ് തീർത്തിരുന്നു, ഇപ്പൊ 2 പാക്കറ്റ് കുറച്ചു. എത്രയാ? വെറും 40 എണ്ണം. ഇത് 4-5 വർഷമായിട്ട് ഫ്രണ്ട് അല്ലേ? ചേച്ചേ, കമ്പനി ഉണ്ടെങ്കിൽ മാത്രം ഒരു 4 എണ്ണം അടിക്കും, ഇല്ലെങ്കിൽ ഒരു 2 എണ്ണം. ഇന്നലെയൊക്കെ നല്ല പിള്ളയായിരുന്നല്ലോ. സോറി, ഞാൻ ലേഡീസിന് മുമ്പിൽ വെച്ചൊന്നും തൊടില്ല. ഓഹോ, ഇതാണോ ലേഡീസിന് സ്പെഷ്യൽ ആയി വെച്ചിരിക്കുന്നേ? അയ്യേ, അത് എടുത്തോണ്ട് വന്നു. ഇതാർക്കാ? ആ വസന്ത മാഡനാ? അവരുടെ റിസർച്ച് ഗൈഡാന്ന് പറഞ്ഞില്ലേ, അവരുടെ സഹായം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ PhD കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ എനിക്ക് വളയേണ്ടി വന്നത്. അവർക്ക് വേണ്ടി നീ എത്രത്തോളം വളഞ്ഞു? ഹായ് ഗയ്സ്, ഞാൻ വളയുമ്പോ വന്നോ അല്ല നീ വളഞ്ഞു കൊടുക്കുമ്പോ വന്നോ? ഏ, ഇത് വേറെ കാര്യം. ഇറ്റ്സ് ഓൾ റൈറ്റ്, ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. എടാ ഭാസ്കര, അകത്തും പുറത്തും ഉപയോഗിക്കാൻ വെച്ച സാധനം ഒന്നും കാണുന്നില്ലല്ലോ. എന്താ പറഞ്ഞേ? അകത്തും പുറത്തുമോ? അകത്തേക്കുള്ള ഇത്, മറ്റത് പുറത്തേക്ക്. അയ്യോ, എന്താണത്? നിന്റെ കയ്യിൽ ഇരിക്കുന്നു, നിനക്കും പെട്ടെന്ന് ചൂട് കേറിയോ? ചേച്ചേ, അവൾ അറിയാതെ എടുത്തത്. അതാണല്ലേ, കൊണ്ടേ. ആ ശിവ, യെസ്, ഇനി ഇതെല്ലാം നിന്റെ വീട്ടിൽ തന്നെ വെച്ചേ. നീ ഇത് പറയണോ? ഇനിയാ, നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, പാന്റ്, ഉള്ളിൽ ഉപയോഗിക്കുന്ന അണ്ടർവെയർ ഒഴിച്ച് ബാക്കിയല്ലേ എന്റെ പ്രോപ്പർട്ടിയാ? ഇതൊക്കെ എന്റെ വീട്ടിൽ മതി എന്ന് പറയുന്നത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ നിനക്ക്? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അത് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ എന്റെ വീട്ടിൽ വെച്ചിരുന്നതാ, എന്റെ വൈഫ് കുഞ്ഞു വേണോന്ന് പറഞ്ഞ് ഇതെല്ലാം ജനലിലൂടെ വെളിയിലെറിയുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഒളിച്ചു വെച്ചത്. നീ നോയിക്കോടാ, നിന്റെ പെണ്ണും പുള്ളിക്ക് ഒറ്റ പ്രസവത്തിൽ 10 പിള്ളേരെങ്കിലും ഉണ്ടാവും. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്, ബൈ. എന്താ ഇപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ പിന്നിൽ ആരാന്ന്? അത് ശരി,
ഇതാരുടെ വേലയാ? നിനക്കറിയില്ലേ ഇതെന്റെ കല്യാണക്കുറിയാ? കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയല്ലോ. നമ്മൾ തമ്മിൽ സ്നേഹം മാത്രമായിരുന്നെങ്കിൽ എന്തിനീ കല്യാണക്കുറി എന്നെ അലോസരപ്പെടുത്തുന്നു? എന്താണ്, നഷ്ടമാണോ, അസൂയയാണോ, തോൽവിയാണോ? പന്തയമില്ലാതെ തോറ്റുപോയോ? എന്റെ കല്യാണക്കുറി കണ്ട നിനക്കെന്തിന് വിഷമം തോന്നണം? എന്ത് തോറ്റെന്നാ, എന്ത് നഷ്ടപ്പെട്ടെന്നാ? സോറി അർജുന, നിന്റെ ഇൻവിറ്റേഷൻ കാണുന്നതുവരെ എനിക്കൊന്നും തോന്നിരുന്നില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോ എന്താണെന്നറിയില്ല, എന്തോ എന്നിൽ നിന്നും പറിച്ചറിയുന്ന പോലെ. അതിനുശേഷം എന്റെ മനസ്സിൽ തോന്നിയതെല്ലാം ഞാൻ അതിൽ കുത്തിക്കുറിച്ചു. എത്ര വിശ്വാസത്തോടെ നിന്റെ ഒപ്പം പോകുന്നത്! പക്ഷെ ഞാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കളങ്കപ്പെടുത്തി. ഐ എം സോറി. നിന്നെ കാണാൻ ഒരു ദിവസം പബ്ലിക് ലൈബ്രറിയിൽ വന്നിരുന്നു ഞാൻ, അത് ഓർമ്മയുണ്ടോ ഭാസ്കർ? നീ എന്നെ അതേ അർച്ചനയായിട്ടാ കണ്ടത്. എന്നാ ഞാൻ അപ്പൊ മറ്റൊരർച്ചനയായി മാറിയിരുന്നു. ഉണർന്നിരുന്നപ്പ മാത്രം നിന്നെ ഓർക്കുന്നത് മാറി ഉറക്കത്തിൽ നിന്നെ ഓർക്കാൻ തുടങ്ങിയിരുന്നു. നേരിൽ പറയാൻ ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ട് മനസ്സിലുണ്ടായിരുന്നതെല്ലാം ഒരു കടലാസിൽ കുറിച്ചു കൊണ്ടുവന്നിരുന്നു. ഭ്രാന്തിയെ പോലെ 3 മണിക്കൂർ നിനക്ക് വേണ്ടി കാത്തു നിന്നു, നീ വന്നില്ല. ന്യൂട്ടനെ പൈതഗോറസും തലയിൽ കയറി നിനക്ക് ഒരു പെണ്ണിന്റെ മനസ്സും മനസ്സിലാവുന്നില്ല എന്ന ദേഷ്യം വന്നു. അന്ന് ഞാൻ കയറിക്കളഞ്ഞത് വേറെ ഒരു കത്തായിരുന്നില്ല, എന്റെ പ്രേമം കൂടിയായിരുന്നു. അരക്കെ ചുറ്റി പിടിക്കാൻ ഒരു കാമുകനായിട്ട് നീ വരുമെന്ന് കരുതി. അത് വേണ്ട, തോളിൽ കൈയിട്ട് ഒരു ഫ്രണ്ടായിട്ട് നടന്നാൽ മതിയെന്ന് നീ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോഴാ ഞാൻ അറിഞ്ഞത് ആണുങ്ങൾക്ക് ധൈര്യമില്ലെന്ന്. ഞാനൊരു മണ്ടി, നീ 10 നിമിഷം വെയിറ്റ് ചെയ്യാൻ പറയുന്നു ഞാൻ കരുതി. 10 വർഷമല്ലേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാലത്തുമൊട്ടിട്ട് പകലെല്ലാം പനിയായി, സന്ധ്യക്ക് മലരും ഈ രോഗം. തലച്ചോറ് തിളയ്ക്കും, ശ്വാസത്തിലടുപ്പെരിയും, ഇടത്തേക്കും വലത്തേക്കും ഹൃദയം പെണ്ടുളമാടും. തലച്ചോറ് തിളയ്ക്കും, ശ്വാസത്തിലടുത്തെരിയും, ഇടത്തേക്കും വലത്തേക്കും ഹൃദയം പെണ്ടുളമാടും. മൊഴിയാൻ മറന്നു പോകും തഴുകുവാൻ മോഹവും, മൊഴിയാൻ മറന്നു പോകും തഴുകുവാൻ മോഹവും. നല്ല സ്നേഹമുള്ള രൂപം ഇത് മോശമായ രൂപം, നല്ല സ്നേഹമുള്ള രൂപം. തലച്ചോറ് തിളയ്ക്കും, ശ്വാസത്തിൽ അടുത്തെരിയും, ഇടത്തേക്കും വലത്തേക്കും ഹൃദയം പെന്തുലമാടും. അത് കീറിക്കളയുമേ.
അടുത്തെറിയും ഇടത്തേക്കും വലത്തേക്കും ഹൃദയം പെണ്ടുലമാടും. എനിക്കൊരു സംശയം, കുട്ടികളല്ലേ ഒരുപാട് ഐസ്ക്രീം വാങ്ങി കഴിക്കാറ്, അവരെല്ലാം ഉറങ്ങിയ ശേഷം ഈ രാത്രിയില് മണിയടിച്ചോണ്ട് വരുന്നില്ലേ, ഇപ്പാര് വാങ്ങാനാ? ഇത് വാങ്ങിക്കാൻ നിങ്ങളെ പോലുള്ള ജോഡികൾ കാത്തിരിക്കും. ഇത് കഴിച്ചിട്ടേ ഉറങ്ങാൻ പോവും. ജോഡികളോ? ഇത് കഴിച്ചിട്ട് ഉറങ്ങാൻ പോവും? എന്തിനാ? ഇത് കഴിച്ചാ ഉടനെ ഉറക്കം വരില്ല. ഗുൾഫി കഴിച്ചാ എന്താ ഉറങ്ങാൻ പറ്റാത്തെ? അത് പറഞ്ഞിട്ട് പോ. ഗുൾഫി കഴിച്ചാ ഉന്മേഷം വരും ചേച്ചി. ഉന്മേഷം അതിന് രാവിലെയല്ലേ കഴിക്കണ്ടേ, അതിന് രാത്രിയിലെ ചേച്ചിനെ വിട്ടേക്ക് ചേച്ചി, എന്റെ കച്ചവടം നടക്കൂല ചേച്ചി. ഉന്മേഷം കിന്മേഷം എന്നൊക്കെ ഉറങ്ങുമ്പോഴെന്തിനാ ഉന്മേഷ്? ഇപ്പോഴെങ്കിലും തല കേറിയല്ലോ മണ്ടൂസേ, മോണ്ടൊക്കെ വൃത്തിയേടായിരിക്കുന്നു. നീ തുടച്ചോളാ. ഏയ് എന്തത്? ഏയ് പൊള്ളം, എന്താ ക്യാരം ബോർഡിൽ കോയിൻ തട്ടുന്ന പോലെ തട്ടുന്നത്? ഒരല്പം പോലും വേസ്റ്റ് ആവരുത്. ഒന്നെങ്കിൽ നിന്റെ വായി പോണം, അല്ലെങ്കിൽ എന്റെ വായി പോണം. എന്താ ഗുൽഫി പ്രവർത്തനം ആരംഭിച്ചോ? ഏയ് ഞാൻ എടുക്കാം. ആരാ? കൊറച്ചു നേരം പോലും നിന്നെ തനിച്ചു വിടില്ലല്ലോ, ശ്വാസം മുട്ടില്ല നിന്റെ ഗൈഡിന്. ഹലോ ഭാസ്കർ അല്ലേ? ആ ഉണ്ടല്ലോ, രണ്ടു കൈയും ബിസിയാ. ഗുഡ് ഈവനിംഗ് മാഡം. ആ പെൺകുട്ടിയുടെ കൂടെ നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഐസ്ക്രീം അല്ല, ഐൻസ്റ്റീൻ, തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതിനെ പറ്റി ആലോചിക്കുന്നു. രണ്ടു കൈയും ബിസിയാന്ന് പറഞ്ഞു? ഒരു കയ്യിൽ കീബോർഡും മറ്റേ കയ്യിൽ മൗസ്, നമ്മുടെ പ്രോജക്ടിന് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുക. എപ്പോ തൊട്ടാ നിന്റെ വീട്ടിൽ ലോറി വരാൻ ആരംഭിച്ചത്? അതല്ലേ ഈ ലോറി എല്ലാം ഞാൻ വലിച്ചു നീട്ടണ്ട. ട്രോട്ട് ബോർഡിൽ ടെൻഡർ കോൾഫോർ ചെയ്തിരുന്നില്ലേ, നാളെയാ ലാസ്റ്റ് ഡേറ്റ്, ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയുണ്ട് മാഡം, എനിക്ക് ഓർമ്മയുണ്ട്. ആ പെണ്ണിന്റെ കൂടെ ഒരുപാട് ചുറ്റി കറങ്ങണ്ട. ഓക്കെ മാഡം. യെസ് മാഡം. ഗുഡ് നൈറ്റ് മാഡം. നിന്നെ ഞാൻ ദുർണ്ണയൊക്കെ കുസു ബ്ലോക്കായാ? ടെൻഡർ എവിടെ കൊടുക്കേണ്ടത്? അങ്ങടെ ലെഫ്റ്റില്. സ്റ്റുഡന്റ് ആണോ? കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇതാ ഫോറിൻ കമ്പനികൾ അയച്ചിരിക്കുന്ന ഫയല്. ഇത് മിനിസ്റ്റർ റെക്കമെൻഡേഷനാ. അത് ടാറ്റ അംബാനി എൽ എൻ ഡി ഗ്രൂപ്പ്. നിനക്ക് വെറുതെ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ ഫയൽ ഞാൻ എവിടെ കൊണ്ട് തിരികെ വെക്കാം? ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. സർ, ദി യൂണിവേഴ്സിറ്റി അപ്രൂവൽ ആയ പ്രോജക്ട്. അല്ല പറഞ്ഞ തലേ കയറില്ലേ, കണ്ടില്ലേ എത്ര ഫയലുകളാ കെട്ടഴിക്കാതെ കിടക്കുന്നത്? ഒക്കെ ഞാൻ വേണം അയക്കാൻ, അല്ലെങ്കിൽ എന്റെ സീറ്റ് കാലിയാവും. മിനിസ്റ്റർ വരെ വന്ന് നിൽക്കും. ദയവ് ചെയ്തൊന്ന് പോണം സാർ. എന്താ സാറേ? ഓരോ ദിവസം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് പോരാനിട്ടാണോടാ ഇവനെ കാത്തു കയറ്റി വിടുന്നത്? ഞങ്ങളുടെ ഗ്രാമത്തിലെ വെള്ളം കിട്ടാൻ ഭാസ്കർ മിനിസ്റ്ററുടെ കയ്യിൽ നിന്റെ ഫയൽ കൊടുക്കാം.
നമസ്കാരം സാർ, എന്റെ പേര് ഭാസ്കർ, കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാ. യൂണിയൻ നേതാവാണോ? അല്ല സാർ, ഡീസാലിനേഷൻ സെന്ററിന് കോൾ ഫോർ ചെയ്തിരുന്നില്ലേ? ഡിസാൽവ അസംബ്ലിയ കടൽ വെള്ളം കുടിവെള്ളമാക്കാൻ ടെൻഡർ കൊടുത്തിരുന്നില്ലേ? അതിശേരി അനിയ, ഇതല്ല 1000 കോടി 2000 കോടിയുടെ കാര്യമാ പഠിക്കുന്ന പയ്യ, നീ എന്ത് ചെയ്യാനാ? ഈ ഫോട്ടോയിൽ ഏതാ നല്ലെന്ന് പറഞ്ഞാ പോസ്റ്റ് അടിക്കാൻ കൊടുത്തുവിടാ. എന്താണോ ഇത്? ഒന്ന് കക്കൂസ് ബാഗിലുണ്ട്, മറ്റൊന്ന് ചൊറിയുന്ന പോലെ എടുത്ത് വെച്ചിരിക്കുന്നു. ചിന്തിക്കുന്ന പോലെ കക്കൂസ് പോയി എന്ത് ചിന്തിക്കാനാണോ? ശരി ശരി, ഇതച്ചടിക്കാൻ പറ. ഇതിലെ വാച്ച് നല്ലവണ്ണം തെളിഞ്ഞിട്ടുള്ളത്. എന്താ നീ ഫോട്ടോ നന്നായിട്ട് വന്നിട്ടില്ലേ? ഏഹ്, മുഖം നല്ലവണ്ണം തെളിഞ്ഞു കാണണം കേട്ടോ. ശരി സാറേ. സാർ, യൂണിവേഴ്സിറ്റി സെനറ്റിൽ വായിച്ചു നോക്കണം സാർ. മിസ്റ്റർ തോമസേ, ആ സായിപ്പ് എവിടെയൊക്കെയാ നമ്മളെ കൊണ്ടുപോയി വാട്ടർ ഫാക്ടറി കാണിച്ചത്? റഷ്യ, ഫ്രാൻസ്, ദുബായ്, ജോർദാൻ. ആ കേട്ടില്ലേ, ഓരോരുത്തം കൺട്രി കാണിച്ച് ഓർഡർ ചോദിക്കുന്നു, നീ കടലാസ് കാണിച്ച് ഓർഡർ ചോദിക്കുന്നില്ല. സാർ, ഇതൊരു പുതിയ മെത്തേഡാ. ഒരു ലോറി വെള്ളം 20 രൂപയ്ക്ക് റെഡിയാക്കാം, മറ്റൊരു കൺട്രിയിൽ ഇത് സാധ്യമല്ല. ഒരു ലോറി വെള്ളത്തിന് 20 രൂപയോ? എന്താ എന്നോട് തമാശ പറയുന്നത്? സാർ, സ്ഥലവും സമയവും തന്നാ തീർച്ചയായും ഞാൻ തെളിച്ചു. അതുശേരി, വിജയ് നിന്നെ പോലെ 1000 പേര് ഫയലുമായിട്ട് വന്ന് ചവറയിന്ന് കറണ്ട് ഉണ്ടാക്കാം, പച്ചലയിന്ന് പെട്രോൾ എടുക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് കൊടുത്തോണ്ടിരിക്കാൻ പറ്റുള്ളൂ. നിയമസഭയിൽ എന്റെ സീറ്റിൽ മറ്റൊരുത്തി ഇരിക്കും. ധനിയ, ആദ്യം നീ ഫാക്ടറി വെച്ച് തെളിയിച്ച് കാണിക്കുക, അതിനുശേഷം എന്റെ അടുത്ത് വാ. എന്താ സാർ? സാർ പ്ലീസ് സാർ, ഒരു നിമിഷം സാർ, അകത്തേക്ക് പോകാൻ. നാടിന് നന്മയ്ക്ക് വേണ്ടി സാർ, പ്ലീസ് സാർ, കൺസിഡർ ചെയ്യുന്നു സാർ, പ്ലീസ് ഹെൽപ് മീ സാർ. ഇത് കണ്ടുപിടിക്കാൻ നീ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. ഒരുപക്ഷെ ഇത് നല്ല പദ്ധതിയാണെങ്കിൽ ഞാനെന്തിന് പാഴാക്കണം? ഈ ഒന്ന് അനിയ, നിന്റെ പേരും വിലാസവും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ നോക്കിക്കൊള്ളാം, നീ വിഷമിക്കാതെ വയ്ക്കോ. തോമസേ, ഇത് ടെക്നിക്കൽ കമ്മിറ്റിക്ക് അയക്ക്, നല്ലതാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ സർ. ബാബു, നിന്റെ പ്രോജക്ടിന്റെ കാര്യത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ജയിച്ചു. ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. സാറേ, ചൂടായിട്ട് വട കഴിക്കുന്ന വട വേണോ? രണ്ടു വട. നല്ലൊരു ടെക്നിക്കൽ കമ്മിറ്റി ആണെങ്കിൽ നമ്മുടെ പ്രോജക്ട് തീർച്ചയായും അംഗീകരിക്കല്ലേ? പദ്ധതിയാണ് പേപ്പർ. എവിടുന്ന് കിട്ടിയതാ പേപ്പർ? ഓഫീസിലെ വേസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്ത്. ആവശ്യമുള്ള പേപ്പർ ആണെങ്കിൽ ചവിച്ചോട്ടയിൽ എങ്ങനെ വരിക? അടുത്തത് മിനിസ്റ്ററിന്റെ ഷർട്ടിൽ പിടിക്കാൻ പോവും. പിടിച്ചൊക്കെ എടുത്ത് അകത്തിടും. ഫോറിന് സ്കോളർഷിപ്പിന് അയച്ചിരുന്നെങ്കിൽ അവരിത് പൊന്നുപോലെ നോക്കേനെ. വായിച്ചു പോലും നോക്കാതെ കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞിരിക്കുന്നു. പഠിച്ചാലും അവനൊക്കെ തല കയറുത്. ഒരു മിനിസ്റ്ററും IAS ഓഫീസറും അവനെ മണിയടിക്കാൻ 100 പേരും. നീ ഭരിച്ച അവനെ കുറ്റം പറയും, അവൻ ഭരിച്ചാൽ നിന്നെയും. മഴവെള്ളം തടഞ്ഞു നിർത്തില്ല, പറ്റുന്നിടത്തെല്ലാം ബോർവെൽ താത്തി അതിൽ നിന്നെല്ലാം ഊറ്റിയെടുക്കും. ആദ്യമൊക്കെ ഉപ്പുവെള്ളം വരും, പിന്നെ ഭൂകമ്പായിരിക്കും. കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം പോലും ഇവന്മാര് വിടില്ല. പൈപ്പിട്ട് സിറ്റിയിൽ കൊണ്ടുപോകും. കടൽ വെള്ളം അല്ലാതെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ല അർച്ചനെ. ലെക്ചർ നിർത്ത്, പ്രൂഫ് ചെയ്ത് കാണിക്ക. എങ്ങനെ? പേപ്പറിൽ കാണിച്ച പോരാ, മോഡൽ പ്ലാന്റ് വേണമെന്നല്ലേ പറയുന്നത്? വെക്കണം, ഒരു ചെറിയ പ്ലാന്റ് വെക്കണം. ഗവൺമെന്റിന്റെ പ്രൂഫ് ചെയ്ത് കാണിക്ക. ഇത് എന്തറിഞ്ഞിട്ടാ? മോഡൽ പ്ലാന്റ് ആണെങ്കിൽ കൂടെ ഏതാണ്ട് 80 ലക്ഷം രൂപ വരും. അതിനൊക്കെ ഞാൻ എവിടെ പോകാനാ? അതെ, കമ്പനി തുടങ്ങുന്നവരൊക്കെ സ്വന്തം പണത്തിലാ തുടങ്ങുന്നേ. നിനക്ക് ബാങ്കിൽ നിന്ന് വാങ്ങി തരേണ്ടത് എന്റെ കടമയാ, മതിയോ? ഹായ് അർച്ചന, ഡു യു റിമെമ്പർ മീ? ഐ എം മദൻ. അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ നിനക്ക് താടി ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ അതില്ല, അതാ ഓർമ്മ വരാഞ്ഞേ. ഒരു ഒരു മഞ്ഞ സ്ലീവ്ലെസ് ചുരിദാർ ഉണ്ടായിരുന്നില്ലേ? അത് വിട്ടുകൊണ്ട് കുതിരവാലം കെട്ടി താൻ വരാറില്ലേ? സോറി മാഡം, ഓവർലോഡ് ആണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ മാം, മാഡം അകത്ത് വാ, ഞാൻ ഇറങ്ങുവാ. താങ്ക് യു. യു പ്ലീസ് കാരി ഓൺ. ആ അർച്ചന, താടെ വെയിറ്റ് ചെയ്യൂ, ഐ വിൽ ജോയിൻ ഔട്ട്സൈഡ്. ഞാൻ വരാം, അവിടെ നിൽക്കേ. ഓക്കേ, ബാഗ് ഇതാ, ഞാൻ വിളിച്ചോളാം. താങ്ക് യു. ഗോഡ് ഈസ് ടു പാർഷ്യൽ റൈറ്റ്. സുഖം മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കൊടുത്തിട്ട് ദുഃഖം മുഴുവനും പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് കൊടുത്തു. ഇല്ല മദൻ, ഒരു പെണ്ണും അങ്ങനെ വിചാരിക്കില്ല, അതൊരു സുഖമായിട്ടാ കരുതുന്നത്. മേബി. ഹലോ മിസ്റ്റർ മദൻ. ഓ ഹലോ മിസ്റ്റർ ഉണ്ണിമാനാണ്. എന്താ ഇവിടെ? ഞാനൊരു ക്ലയന്റിനെ കാണാൻ വന്നതാ. ആൻഡ് ദിസ് മൈ ഫ്രണ്ട് അർച്ചന. ഹലോ അർച്ചന, ഹൗ ഈസ് യുവർ ഡോട്ടർ? ഓ നന്നായിരിക്കുന്നു. But not as usual. Well, I am in a hurry. I'll see you later. Okay. Pina kana. Yeah. Come. നിന്നെ മോളെങ്ങനെ? ക്യൂട്ട് ആണോ നിന്നെ പോലെ? അയ്യോ, താമസിക്കണ്ട, എന്നെ പോലെ മീശയൊന്നുമില്ല, അവളുടെ അമ്മയെ പോലെ. He must be tall. ആ
ആരെ ഉദ്ദേശിച്ചേ? യു ആർ കംപ്ലീറ്റ് മാൻ. എങ്ങനെ കറക്റ്റ് ആയി പറഞ്ഞു? അത് നമ്പർ 11 ഷൂ സൈസ്. ആരാ ലക്കി മാൻ? എപ്പോഴായിരുന്നു കല്യാണം? ഭാസ്കർ, വി ആർ ഇൻ ലവ്. ഇനിയാണ് കല്യാണം. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യുന്നു. നീ? ആം എ ബിസിനസ് കൺസൾട്ടന്റ്. ഹലോ, യാ, ഐ വിൽ ബി ദേർ ഇൻ 15 മിനിറ്റ്സ്. ഓക്കേ. Your cell phone is very cute. You like it? Yeah. So Archana, thanne evidengil drop cheyano? Ayyo venda, enik ini oru vaadu shopping undu. Okay. Oru sam Bhaskaram vilichundu va. I'll have to meet him. Theerchayayo. Right then. Bhaskar, bankil ninnu loan application form vaangi vechittundu. Kando nee? Illallo. Adha ninte table la thanne vechittundu. Nee 10-15 tharathu oppadanam. Evide sign cheyanennu para. അതിൽ ഇന്റുമാർ കിട്ടി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? താടൊപ്പിടും. ഇങ്ങനെ വായിച്ചു നോക്കാതെ കാണിക്കുന്നിടത്തെല്ലാം ഒപ്പിടുന്നില്ലേ? ആരെങ്കിലും നിന്നെ പറ്റിച്ചാലോ? നീ എന്നെ പറ്റിക്കുമ്പോ പറ്റിച്ചല്ലോ. ഉപ്പ് വെള്ളത്തിനെ പറ്റിച്ചല്ലോ. ഒന്ന് പോടി. എന്താ അത്? കണ്ടാൽ അറിഞ്ഞൂടെ. Register marriage application form. ഞാന് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. വെറുതെ കളിക്കില്ലേ? ചന്ദനം സോപ്പ് അല്ലേ? ആഹാ, മണം പിടിക്കാനൊക്കെ കേമന ആണല്ലോ. എന്റെ മോളെ പേപ്പറെല്ലാം മാറ്റി കൊടുത്താലേ ബാങ്കുകാരെ നിന്നെ കളിയാക്കും. അവരുടെ ജോലിയല്ലാന്ന് പറഞ്ഞു. ഇങ്ങനെ വളിച്ച് ജോക്ക് കേൾക്കാൻ വേണ്ടിയാണ് നിന്റെ അടുത്ത് വന്ന് മുട്ടി ഒരുമി നിക്കുന്നെ? ഒരു കിസ് അടിക്കണമെന്ന് തോന്നുന്നില്ല നിനക്ക്? ആണാണോ നീ? ആരോടാടി ആണാണോ ഒന്ന് ചോദിച്ചത്? കല്യാണത്തിന് മുമ്പ് കാര്യം കഴിഞ്ഞില്ലേ, ഇനി താലിയപ്പിഴ കിട്ടുന്നത് നിനക്ക് പി എച്ച് ഡി കിട്ടിയതിന് ശേഷമാണ്. ചാൻസ് ഇല്ല. പിന്നെ നിന്റെ പ്രോജക്ട് സക്സസ് ആയതിനു ശേഷം പറ്റില്ല. അപ്പൊ എന്തോ നേരെ 60-ാം കല്യാണോ? നിന്നെ ആര് കല്യാണം കഴിക്കും? ഹലോ, ഞങ്ങൾക്ക് സ്വീറ്റ് ഒന്നും ഇല്ലേ? സ്വീറ്റ് നിങ്ങൾ തരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ 5-സ്റ്റാർ ഹോട്ടൽ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഫോൺ വെക്കടോ, പണി തീർന്നില്ലേ? വേം പോയിക്കോ. അല്ല സർ, നിങ്ങൾ ചിരിക്കാറില്ലേ? ഇയാളെ എങ്ങനെ ചിരിപ്പിക്കണം എന്ന് എനിക്കറിയാം. എങ്ങനെ? ഇപ്പൊ കണ്ടോളൂ. നല്ല പോലെ നടന്നമ്മേ. രണ്ടുപേരും സന്തോഷത്തോടെ ഒന്നിച്ച് കഴിയണം. അമ്മയുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങിച്ചില്ലല്ലോന്ന് ഭാസ്കർ പറയുന്നേ.
അമ്മ നിക്ക് ഭാസ്കറോട് സംസാരിക്കാം. ഭാസ്കർ അമ്മ. ഹലോ. ഞാൻ സുഖമായിരിക്കുന്നു മോനെ. നീ അർച്ചനെ നല്ലതുപോലെ നോക്കണം. വിഷമിക്കണ്ടേ, രവി വന്നെന്ന് തോന്നേ. ഞാൻ വെക്കട്ടെ. അടിയിൽ തട്ടിയാ മൂടി ചുറ്റാതെ തുറക്കുമെന്ന് കണ്ടുപിടിച്ചവൻ മിടുക്കനാ. സഹോദരന്മാരെ, മോര് കുടിച്ചാലറിയാം, ബിയർ കുടിച്ചാലറിയാം, അറിയാത്തത് വെള്ളവും വോഡ്കയും കലർത്തുന്നതാണ്. ഇന്ന് തന്നെ ഒരു കലക്ക് കലക്കും ഞാൻ, കലക്കും ഞാൻ, കലക്കും ഞാൻ. കണ്ടതെല്ലാം നേരത്തെ വന്ന് കമ്പനി തരണ്ടല്ലേ. ഇതിലും വലിയ കമ്പനി നിനക്ക് എന്താണ് വേണ്ടേ? നീ എത്രയോ വെള്ളം റിസർച്ച് ചെയ്ത് കാണും. അതെ, നീ വെള്ളം കുടിച്ചു നോക്ക്, റിസൾട്ട് വേറെയാ. ഗെസ്റ്റ് ഒക്കെ വലിയ ഗെസ്റ്റ്. അതെ, ആരാത്? ഏയ്, ചാക്യാർ കുത്തൊക്കെ ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നുണ്ടോ? എടാ മണ്ട, അത് നിന്റെ ഭാര്യ. എന്റെ ഭാര്യ? അയ്യോ, ഇങ്ങ് വന്നേ നീ. എന്താ കണ്ണേ, ഞാൻ സുന്ദരിയാണോ? നിനക്ക് എന്താടാ കുറവ്? നീ വൈൻ ഷോപ്പ് ഓണറുടെ മോളാണെന്നേ പറയൂ. പിന്നെ എല്ലാ ഹീറോസും വരിവരിയായി വന്ന് നിന്ന് എനിക്ക് വേണം നിന്നെ, എനിക്ക് വേണം നിന്നെ, എന്റെ കൂടെ നീ അവരെ കിടന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? നീ ഒരു കുടുംബ പെണ്ണല്ലേ. ആ അഭിഷേക് ബച്ചന്റെ കൂടെ മാത്രം അഭിനയിച്ചാ മതി. അഭിഷേക എന്താ വിവേക് ഓബറായി വന്നാ നിനക്ക് വർക്കൗട്ട് ആവില്ല? എന്ത് പോലപ്പായോ? പുല്ലുപായി ഒരു സൈഡ് ചെരിഞ്ഞു കിടക്കുന്നത് നിവർത്തി വെക്ക. ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഗ്രാമത്തിലെ ആട് മേച്ച് നടന്നവർക്കൊക്കെ അഭിഷേക് വേണോ? അപ്പൊ സിറ്റിയിലുള്ളവരൊക്കെ ആരെയും ചോദിക്ക. മാഡം, ഇതെടുത്ത് പോയി കുടിച്ചല്ലോ. മാഡം, മാഡം, അയ്യോ മാഡം, അയ്യോ, ആകെ കുഴപ്പമില്ല മാഡം. അതെ, കുഴപ്പമായി പോയി. ശരി, 50-50 മിക്സ് ചെയ്തിരുന്ന ഡൈലൂഷൻ കറക്റ്റ് ആയിട്ട് വന്നേനെ. 70-30 പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തില്ലേ, ഛേ, അതാ കിക്ക് തീരെ ഇല്ലാത്ത. അത് കോളാക്കി കളഞ്ഞല്ലോ. ഇനിയെങ്കിലും ഒരുപാട് വെള്ളം ഒഴിക്കരുതേ, മനസ്സിലായോ? വസന്ത മാഡം മാന്യ സ്ത്രീയാണെന്ന് വിചാരിച്ച ആള് റോ അടിക്കുന്ന രംഗീലിയാണല്ലോ. അപ്പൊ പിന്നെ സുനാമി എങ്ങനെ വരാതിരിക്കും? എന്താ നീ ഇത് കണ്ടോള് കുടിച്ച വെള്ളമൊക്കെ കുടിക്കുന്നത്? എന്നോട് ചോദിച്ചാ ഞാൻ തരില്ലായിരുന്നോ? ഇത് കുടിക്കുന്നേ ഒരേ ജമ്പിൽ എത്ര നടന്നു വെച്ചാ കുടിക്കുക. ഇത് പാവം എനാമിൽ തേഞ്ഞു പോയി. നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ വെള്ളം കൊണ്ടുവന്നല്ലോ. ഏ അർച്ചന, ഇങ്ങി വന്നേ. ഇവന്റെ കൂടെ സൂക്ഷിച്ച് ജീവിക്കണം, അല്ലെങ്കിലേ കമ്പ്യൂട്ടറും ബുക്സും ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കും. വലിച്ചെറിയാം ഇവനെയല്ല, ബുക്സിന്. പിന്നെ ഇവളോട് കാൽഷ്യം മഗ്നീഷ്യം എന്നൊന്നും പറഞ്ഞേക്കല്ലേ, കൂടുതൽ കുടിക്കരുത്, ദേഹത്തിന്റെ ഫ്ലെക്സിബിലിറ്റി പോവും. ധൈര്യമായിരിക്കേ. ഇവന്റെ ശല്യം താങ്ങാൻ പറ്റുന്നില്ല. What's the problem, man? You are my problem. മാറ്ററെ പറ്റി എത്ര വിശദീകരിച്ചാ പറഞ്ഞത്? എനിക്കൊരു ഡൗട്ട്, നിങ്ങൾ എന്ത് ഇതുവരെ കല്യാണം കഴിക്കാഞ്ഞേ? That's it. It's a simple question. ഇപ്പോ ഒരു കപ്പ് കോഫി കുടിക്കണമെന്ന് തോന്നിയാ അതിനു വേണ്ടി കോഫി എസ്റ്റേറ്റ് വാങ്ങാൻ പറ്റുമോ? I don't like that. I don't want that. What a policy! What a policy! ഞാനാ തെറ്റ് ചെയ്തിരിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തു? അതെ, കോഫി. വരാം. നിങ്ങളുടെ കോഫി ആണത്? അതെ മാഡം, നിങ്ങൾ വെറും കോഫിക്ക് വേണ്ടി എസ്റ്റേറ്റിനെ പറ്റിയല്ലേ പറഞ്ഞില്ലേ. എന്നാ ഞാൻ സിംഗിൾ കോഫിക്ക് വേണ്ടി ഒരു ആമസോൺ വനം തന്നെ ലീസിന് എടുത്ത് വെച്ചിരിക്കുകയാണ്. സോ സാഡ്, സോ സാഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ബട്ട് വൺ തിങ്, എങ്ങനെയൊക്കെ ആമസോൺ കാട്ടിൽ ജീവിച്ചാലും ഇതുപോലെ ഈ ടൈൽ പാർക്ക് കണ്ടാല് സൈഡ് ബെഞ്ചില് ഒന്ന് മിംഗിൾ ആകണമെന്ന് തോന്നും. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ അമേസൺ ജംഗിളില്ലേ, അതിനോട് പറയണേ. ഐരി ശാദം ആൻഡ് മിളകുപൊടി നെവർ ഗോ ടുഗദർ. ഓ ഗോഡ്, ഇറ്റ്സ് ഇംപോസിബിൾ, ജസ്റ്റ് ഇംപോസിബിൾ. ഹായ്. കം കം. ആ ഭാസ്കർ, മീറ്റ് മദർ. ഓ, കോളേജിൽ നിന്റെ സീനിയർ, റൈറ്റ്? കൺഗ്രാറ്റ്സ് ഭാസ്കർ, നിങ്ങൾ കണ്ടാലും നല്ല മാച്ച്. താങ്ക് യു. സോറി. അത് ശരി, അവർ എവിടെ? ഷീസ് നോട്ട് വെൽ. വിഷ് യു വെരി ഹാപ്പി മാരിഡ് ലൈഫ്. ഇതൊക്കെ എന്തിനാ? ഇപ്പൊ ഭാസ്കറിന് ഒരു സെൽഫോൺ ഉണ്ട്. ദിസ് ഫോർ യു അർച്ചന. അന്ന് ഞാൻ കൊള്ളാം എന്നോട് പറഞ്ഞില്ലേ? ദാറ്റ്സ് ഫൈൻ. താങ്ക് യു. ഹായ്, ഐ ആം വസന്ത. ഹലോ, ഐ ആം മദർ. ഹായ്. ഷീസ് മൈ പ്രൊഫസർ, വസന്ത മാഡം. നൈസ് മീറ്റിംഗ് യു മാം. മാം വേണ്ട, വസന്ത ഈസ് ഫൈൻ. ഓക്കേ വസന്ത, ഇത്രയും ചാമിംഗ് ആയിട്ട് ഒരു പ്രൊഫസറെ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും എംബിഎ വിട്ടിട്ട് കെമിസ്ട്രി പഠിക്കാൻ വന്നേ. പഠിക്കും, വയസ്സ് തടസ്സമല്ലേ മദൻ. ഈ മാഡത്തിന്റെ അടുത്ത് പഠിക്കണം, പഠിക്കണം, നല്ലപോലെ പറഞ്ഞു തരും. അല്ലേ മാഡം? ഹലോ, ഹി മസ്റ്റ് ബി ബിസി, റൈറ്റ്? ഐ ആം ഓൺ ദി വേ. ഐ ആം റിയലി സോറി, ഐ ഹാവ് ടു ലീവ്.
അല്ല മതന ഒന്നും കഴിക്കാതെ വേണ്ട വേണ്ട ഇനി ഒരു സോ വെൽ സീ യു ബാസ്കർ താങ്ക്സ് ഫോർ കമ്മിങ് സീ യു വസന്ത സീ യു ബൈ അർച്ച ബൈ ശരി ശരി നിന്റെ റിസർച്ചിന്റെ സമയമായി കഴിക്കാൻ പോവാ വാ 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 അയ്യോ ഏ മതന്റെ സ്വീറ്റ് ബോക്സ് കൊടുക്കാൻ മറന്നു കൊടുത്തിട്ട് വരോ ആ കൊടുക്കാലോ ഡോണ്ട് ഹാവ് പേഷ്യൻസ് എനിക്ക് എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു എനിക്ക് വഴി കാത്തിരിക്കാൻ പറ്റില്ല നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വൈകുന്നേരം മുതൽ ഇത്ര നേരം ചുറ്റി എന്റെ ഫ്രണ്ടിന്റെ ഫംഗ്ഷന് വേണ്ടി 5 മിനിറ്റ് തരാൻ പറ്റില്ലേ നീ വിളിച്ചെന്ന് വെച്ച് കണ്ണി കണ്ട സ്ഥലത്തൊന്നും വരെ എന്നെ കിട്ടില്ല നിന്റെ അടുത്ത് കുടുങ്ങി സഹിക്കുന്നൊക്കെ മതി എന്തിനാ ഒച്ച വെക്കുന്നത് കുഞ്ഞു ഉറങ്ങുന്നുണ്ടല്ലേ ഇന്നലെ മദന കണ്ടില്ലേ എങ്ങനെ ഇരുന്നവൻ ഡ്രസ് ചെയ്യാൻ അവനെ കണ്ടു പഠിക്കും എന്താ അവനെ പറ്റി ഇത്ര പറയാനായിട്ട് എന്താ ഉള്ളത് പറഞ്ഞപ്പോ സുഖിച്ചില്ലേ തല ചീകി വെച്ചേക്കുന്ന നോക്ക് ബാങ്ക് മാനേജറെ കണ്ടിട്ട് വരുന്നവരെ കൈ തലയിൽ വെച്ചേക്കരുത് കേട്ടോ ശരി വെച്ചോ വസന്ത മാഡത്തിന്റെ പോലെ ഒരു സ്ത്രീയാ മാനേജറെങ്കിൽ ലോൺ കൈയോടെ വാങ്ങിട്ട് വരാം എന്താ ഇപ്പൊ നിനക്ക് എരിഞ്ഞൂല്ലേ ശരി വാ പോ നിക്ക് 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 നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ് ചെയ്തില്ലേ പക്ഷേ നിന്റെ ഡ്രസ് എനിക്ക് ഇപ്പൊ പിടിക്കുന്നില്ല പമ്പ് സെറ്റിനോ ഫേർണിച്ചർ മാർട്ടിനോ അങ്ങനെയുള്ള എന്തിനെങ്കിലും ലോൺ ചോദിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ സാങ്ഷൻ ചെയ്തേനെ നിങ്ങളാണെങ്കിൽ ഉപ്പുവെള്ളം നല്ല വെള്ളം എന്നൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റൽ പ്രോജക്ടിന് എങ്ങനെയാ സാർ 60-ഉം 70-ഉം ലക്ഷം ഒക്കെ ഞങ്ങൾ സാങ്ഷൻ ചെയ്യാം ബാങ്കിന്റെ നിയമങ്ങൾ അതിനെ അനുവദിക്കുന്നില്ലല്ലോ സാർ ഐ എം റിയലി സോറി ഷേട്ടിൻ ചെയ്ത് മുടി ചെയ്തു വെച്ചാൽ ലോൺ കിട്ടുമല്ലോ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്തായി മാഡം ഇനിയെങ്കിലും ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിക്കോട്ടെ ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണാമായിരുന്നല്ലോ ഹൗ അബൌട്ട് ടുമാറോ ഈവനിംഗ് ലെറ്റ്സ് സേ 9:30 നമുക്കൊന്ന് ക്ലബ്ബിൽ വെച്ച് കാണാം മനുഷ്യനായി ജീവിക്കണോ ദൈവമാകാൻ ആശ വച്ചു മനസ്സിൽ കളങ്കം പഴനിമലയിൽ കേറണമോ ഹിമാലയം ആശ വച്ചു പഴനിമലയിൽ കേറണമോ ഹിമാലയം ആശ വച്ചു സ്വപ്നമെന്ന് ചെറുതു മലയിൽ വ്യത്യാസമില്ല ആശയല്ല പാപമല്ല പാപമെന്നാൽ അത് ആശയല്ല അതിനാൽ ഒച്ച വെക്കാതെ ആശ വച്ചു നീ ആശ വച്ചു നീ ചേട്ടാ രാമേട്ട
my god. Shalini, this is Bhaskar and that's Arshan. Hi. Hello. This is Shalini. Iriki? Yeah. Kutik, etra vayasayi? Nannayi dance cheyyunnundu. She is 4 and a half. Enakku kai vechundu chumma irudude. Are you mad? Kunjin endra thallunnu? അവനെന്താറിയ നീ പറഞ്ഞേരണ്ട കാര്യമില്ല. കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. എന്റെ മോൾക്ക് അറിയണ്ട. ഐ ബൈ ചോക്ലേറ്റ്സ്. എടി ഓക്കേ കം ബേബി ഗോസ് ടു ലണ്ടൻ സീ സോ തലവേദന എടുക്കുന്നു. എനിക്ക് വീട്ടിൽ പോണം. ഹലോ ദയ, ഇവരൊന്ന് വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാം. Divya, say bye to Uncle and Auntie. Bye, Auntie. Bye, Uncle. Bye. I'm sorry. Hey, that's okay. Excuse me, sir. Beer or ladum? Madhuni, you want drinks? No, I don't drink. Abu, enda. Excuse me, sir. Randu beer undu. Yes, sir. Arachana kenda? Sweet lamb. Beer venano. Chumma irikidi. Hey, let me have fun. Anyway. പറയൂ അച്ഛൻ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? പ്രോജക്റ്റിന് വേണ്ടി ഇന്നലെ ബാങ്കിൽ പോയിരുന്നു, പറ്റില്ല എന്നാ അവര് പറയുന്നത്. ഭാസ്കർ, ബാങ്ക് വിട്ടേ, എനിക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ക്ലയൻസ് ഉണ്ട്, മില്യണേഴ്സ്. അവരുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങളുടെ ഈ സൂപ്പർ പ്രോജക്റ്റ് ഉണ്ട്. നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കേണ്ടത് എന്റെ ജോലി. താങ്ക്സ് സോ മച്ച് മദർ. നോ മെൻഷൻ. ഏയ്, നിന്റെ പേര് അങ്ങനെ ഉണ്ട്? ഐ ടോൾഡ് യു ഓൾറെഡി, ഞാൻ കൊടുക്കില്ല. ും ആ പെണ്ണെന്തിന് എങ്ങനെ കൊടയും പിടിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് നീങ്ങി നിൽക്കുന്നത്? ആ പെണ്ണേ ബസ് കാത്തുനിൽക്കുന്നതല്ല, ലവറിനെ കാത്തുനിൽക്കുന്ന. ചുമ്മാ അടിച്ചു വിടാതെ മദൻ. ദേ വരുന്നില്ലേ ഹീറോ? ഇപ്പോ അവന്റെ ഹെൽമെറ്റ് അവളുടെ തലയിലേക്ക് മാറുന്നുണ്ട്. ഇനി പെട്രോൾ കഴിഞ്ഞ ഒരു റൊമാൻസ്. മദനത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു? ഒരാളെ കണ്ട ഉടനെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എനിക്കും ജഡ്ജ് ചെയ്യാൻ അറിയാം. പിന്നെ ഒരു സുമ വരുന്നില്ലേ, അത് റൈറ്റ് ഓൺ ചെയ്ത് നോക്കിക്കോ. Ah!
എനിക്കൊന്നും പറ്റില്ല. ആരവരൊക്കെ? വെൽ, കഴിഞ്ഞ ആഴ്ച ഒരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. ന്യായം ആരുടെ പക്ഷത്തായിരുന്നു? അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അതിനെതിർപക്ഷക്കാർ പകരം വീട്ടാൻ വന്നായിരിക്കും. മദൻ നിങ്ങളെ പറ്റി എക്സലന്റ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഐ ആം വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക്. നിങ്ങളുടെ പ്രോജക്ട് പി എച്ച് ഡിക്ക് അപ്രൂവ് ആയെന്ന് മദൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോജക്ടിന്റെ റൈറ്റ്സ് എല്ലാം യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഉള്ളത് അല്ലേ? നോ 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 നോ, അതൊക്കെ അന്വേഷിച്ചതാ. ടോട്ടൽ റൈറ്റ്സ് ഭാസ്കറിന്റെ കയ്യിലുള്ളത്. ഓഹോ, പാറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരുടെ റിസർച്ച് പ്രോജക്ട് ഫാക്ടറി ലെവലിലേക്ക് വരണമെങ്കിൽ ഭാസ്കറിനെ കൊണ്ട് സാധ്യമാകുന്ന അവരുടെ ഗൈഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. സ്മോക്ക്? നോ താങ്ക്സ്. യു? നോ സർ, താങ്ക് യു. ഗുഡ് ഹാബിറ്റ്. ഓക്കെ, ലെറ്റ് മീ കം ടു ദ പോയിന്റ്. ഞങ്ങളുടെ മെത്തേഡ് അനുസരിച്ച് ഒരു ക്യാൻ പ്രൊഡ്യൂസ് ചെയ്താൽ 10 രൂപ ലാഭം കിട്ടും. എന്നാൽ നിങ്ങളുടെ മെത്തേഡ് ഫോളോ ചെയ്താൽ 20 രൂപ കിട്ടും. 20 rupees മോർ ദാൻ വൺ തിങ് നിങ്ങളുടെ പ്രോജക്ട് ഞാൻ എടുത്ത് നടത്താം. നിങ്ങളെ കമ്പനിയുടെ MD ആക്കാം. വർഷത്തിൽ 10 lakh rupees തരും, പ്ലസ് പക്സ്. കമ്പനി വീട്, AC കാർ, അതുമല്ലാതെ മറ്റെന്തെങ്കിലും സ്പെസിഫിക് ആയി വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഇല്ലില്ല, ഐ കൻ കൺസിഡർ ഇറ്റ്. മിസ്റ്റർ ഭാസ്കർ, വി കൻ മേക്ക് ആൻ എക്സലന്റ് ടീം. സർ, ഇത് ഗവൺമെന്റിന് കൊടുത്താലേ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും, വെള്ളത്തിന്റെ പ്രശ്നം തീരും. മോഡൽ പ്ലാന്റ് നടത്തി കാണിച്ചാലേ ഗവൺമെന്റ് എന്നെ വിശ്വസിക്കും. പ്ലാന്റ് സ്ഥാപിക്കാൻ എന്നെ സഹായിച്ച 2 വർഷത്തിനകം ഞാൻ പണം തിരിച്ചു തന്നേക്കാം. ഞാനെന്താ മദർ തെരേസയാണ്? ഐ ആം എ ബിസിനസ് മാൻ മിസ്റ്റർ ഭാസ്കർ. ഞാൻ 1 രൂപ മുടക്കി 2 രൂപ ഉണ്ടാക്കുന്നവന്. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. മിണ്ടാതെ നിങ്ങളുടെ പ്രോജക്ട് റൈറ്റ്സ് എല്ലാം എന്റെ പേരിൽ ടോട്ടലായി മാറ്റി തന്നേക്ക്. 30 lakhs തന്നേക്ക്, സിംഗിൾ പേയ്മെന്റ്. 40 lakhs? ഇല്ല സർ, ഇത് ഞാൻ ഗവൺമെന്റിന് വെറുതെ കൊടുക്കാൻ പോവാ. പണത്തിന് വേണ്ടി വിലപേശി വെക്കാൻ ഞാൻ തയ്യാറല്ല. ഐ എം സോറി, ഇത് നാട്ടുകാർക്ക് പ്രയോജനപ്പെടും. ഹായ് ഹാൻസം. ഹായ് വസന്ത. ഭാസ്കർ, വസന്തക്ക് ബീച്ചിനടുത്ത് ഒരു സ്ഥലമുണ്ട്, തരാന്ന് പറഞ്ഞിരുന്നില്ലേ? ഓഫ് കോഴ്സ്, ഇറ്റ്സ് ദേർ ഭാസ്കർ. അത് നിനക്ക് എപ്പോ വേണമെങ്കിലും നിന്റെ മോഡൽ പ്ലാന്റ് ഉപയോഗിക്കാം. ലാൻഡ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ വെറും 40 lakhs പോരെ? 40 lakhs? അത്രയും പണത്തിന് ഞാൻ ഇവിടെ പോകാനാ? യു സി, എനിക്ക് ദിനേശിനെ പോലെ അത്രയും പണം ഒറ്റയടിക്കിപ്പോ തരാൻ പറ്റില്ല. എന്നാലും 10-10 lakhs ആയിട്ട് തരാം. ആക്ച്വലി 10 lakhs ഞാൻ ഉടനെ ശരിയാക്കി തരാം. വാട്ട് യു സേ? റിയലി? അങ്ങനെയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഹേയ് കമോൺ മാൻ, ആ റൗഡികളിൽ നിന്നെ രക്ഷിച്ചല്ലേ, ഈ സമയത്ത് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ഒരു കണ്ടീഷൻ, പക്ക എഗ്രിമെന്റ് എഴുതണം. ഓക്കെ, ഇഫ് യു ഇൻസിസ്റ്റ്, നാളെ തന്നെ പണം ശരിയാക്കാം. രണ്ടുപേരും ഓഫീസിൽ വന്നോളൂ. ഐ അപ്രീഷിയേറ്റ് യുവർ ജെസ്റ്റർ മദൻ. ഡോണ്ട് മെൻഷൻ. ടോമി ഗേൾ, വാട്ട്, നിങ്ങൾ അടിച്ചിരിക്കുന്ന പെർഫ്യൂം, ഏയ് കെങ്കേമനാണല്ലോ, പെണ്ണുങ്ങളുടെ പെർഫ്യൂം ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നു. സെൻസിറ്റീവ് ആൻഡ് നോട്ടി ലോസ്. ഹായ് മദൻ. ഹായ് അർച്ചന. ഹായ് ഭാസ്കർ. ഹലോ മദൻ. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഹായ്, ഈ ക്ലോക്ക് ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. യു ലൈക്ക് ഇറ്റ്? നോ 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 നോ, ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ ഇതുപോലെ ഒന്ന് വാങ്ങി തന്നെ. സോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. വെൽ ഭാസ്കർ, ആസ് യു വിഷ്. ഇതാണ് എഗ്രിമെന്റ്. നിങ്ങൾ പറഞ്ഞ പോലെ 2 copies ഉണ്ട്, വായിച്ചു നോക്ക്. താങ്ക് യു. ഇത് പോലീസുകാരുടെ വാങ്ങുന്ന ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാമ്പ് പേപ്പർ ഒന്നുമല്ല, ദേ ആർ ജെനുവിൻ പേപ്പേഴ്സ്. നൈസ് മദൻ. മദൻ, 24 മാസമല്ലേ ടൈം ചോദിച്ചിരുന്നത്? ഇറ്റ്സ് ഓൾ റൈറ്റ് മാൻ, യു കാൻ ടേക്ക് യുവർ ഓൺ ടൈം. നിങ്ങൾ 60 മാസം കൂടി തിരിച്ചു തന്നാൽ മതി. താങ്ക്സ് മദൻ. അത്രയൊന്നും വേണ്ടി വരില്ല, അതിന് മുമ്പ് തന്നെ തിരിച്ചു തരും. വെൽ, ഐ ഹാവ് ഓൾറെഡി സൈൻഡ് എഗ്രിമെന്റ്. ഭാസ്കർ, ഈ ഫാക്ടറിയുടെ കാര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് വല്ല പെർമിഷനോ സാങ്ഷനോ വേണമെങ്കിൽ എന്നോട് പറയണം, എനിക്ക് അവിടെ കുറെ പേര് അറിയാം. താങ്ക്സ് മദൻ, അതിന്റെ ഒന്നും ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടു. പോണ്ടിച്ചേരി ബാംഗ്ലൂരിലെ യാത്ര ചെയ്തു, ഹോട്ടൽ ചെലവ്, ഫോൺ ചെലവ്, ഇതിനൊക്കെ എത്ര തരണം? ഞാനിപ്പോ ചോദിച്ചു, ഡോണ്ട് ഇൻസൾട്ട് മീ അർച്ചന. നോ നോ മദൻ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ, എത്രയെന്ന് പറ. അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാതെ ഭാസ്കർ, ആഫ്റ്റർ ഓൾ യു സേവ് മൈ ലൈഫ്. ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. യുവർ കോപ്പി. മദൻ ചെയ്തു തന്ന ഈ വലിയൊരു ഹെൽപ്പ്
ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കം ഓൺ മാൻ, ഡോണ്ട് മേക്സ് us ഫോർമൽ വേർഡ്സ് ഓൺ മീ. ഓക്കേ മദൻ, ഞങ്ങൾ വരാം. ഓക്കേ, ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ മോഡൽ പ്ലാനിൽ. ബൈ മദൻ. ബൈ അർച്ചന. ഓക്കേ മേഡം, ശരി സാർ. താങ്ക് യു സാർ. വൈദ്യ സാറിന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓ യാ, ഓർപ്പിച്ച് നന്നായി. ഗുഡ് മോർണിംഗ് മാം. വൈദ്യ സാറല്ലേ? അദ്ദേഹം വിടില്ല മാഡം. സാർ വരാന്ന് പറഞ്ഞിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി, വന്നില്ല. അദ്ദേഹം കുറച്ച് തിരക്കിലാ. യാ, ഓഫ് കോഴ്സ്. അദ്ദേഹം ബിസി ആയ പ്രൊഡ്യൂസർ, കോടിക്കണക്കിന് സമ്പാദിച്ചിരുന്നു. ഇപ്പൊ നഷ്ടം വന്ന് പലരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി. ഞാനും സഹായിച്ചിരുന്നു. ഇപ്പൊ പുറത്ത് തല കാണിക്കാൻ വയ്യാതെ കഷ്ടപ്പെടുക. അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചത്. അദ്ദേഹം സ്ഥലത്തില്ല. ശരി, എനിക്ക് തരാനുള്ള പണം ശരിയാക്കിയിട്ടുണ്ടോ മാഡം? ദേ പറഞ്ഞേക്കാം, ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. ആദ്യം നിങ്ങളുടെ നായയും കൂട്ടി പുറത്തു പോണം. അയ്യോ, നായ എന്ന് പറയില്ല മാഡം, സോൾജിയർ. വൈദ്യ സാർ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അദ്ദേഹം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദയവ് ചെയ്ത് ഇപ്പൊ പോണം, അദ്ദേഹം ഉള്ളത് വന്നാ മതി. അവരൊറ്റക്കാന്നല്ലേ സാർ പറഞ്ഞത്? ഹാള് വരെ വന്നേനെ തന്നെ അവരിത്രയും ദേഷ്യപ്പെടുന്നു. അവരോട് പോയി ബാത്റൂം എവിടെ ചോദിക്കാൻ പറ്റുമോ സാർ? ഉള്ളിലുണ്ടായിരുന്നു, സോൾജിയറിനെ പോലും കണ്ടുപിടിക്കാനായില്ല. ഇവൻ നിന്നേടത്തെന്ന് കണ്ടുപിടിച്ചാണ്ടില്ല. എന്താ അക്രമമായി കാണിക്കുന്നത്? ഞാനോ? തന്ന പണം തിരിച്ചു ചോദിച്ചപ്പോ പോണ്ടിച്ചേരി റോഡിൽ വെച്ച് ആളെ വിട്ടെന്നെ തല്ലിച്ചത് നിങ്ങളല്ലേ സാർ? തന്റെ കയ്യിൽ ഞാൻ മേടിച്ചത് 75 ലക്ഷം, പക്ഷെ തിരിച്ചു തന്ന് 90 ലക്ഷം. ഇനിയും ബാക്കി ഇടുന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദയാ, സാർ ഈ പറയുന്നത് ശരിയാണോ? അത് ശരിയല്ല സാറേ, അങ്ങനെ എന്നാ പലിശക്ക് പോലും തികയില്ല. എന്താ നിങ്ങൾ കളിക്കുക? ദയാ, സാറിന്റെ കൂടെ കളിക്കാനാണോ നമ്മൾ വന്നത്? അല്ല സാറേ. ഇവനെ വിളിച്ചോണ്ട് വരാനേ വലിയ പാടാ. വേഗം പണം സെറ്റിൽ ചെയ്യണം വൈദ്യ സാർ. മാത്രമല്ല, എന്നെ തല്ലിക്കാൻ ഗുണ്ടകളെ അയക്കുന്ന പരിപാടിയൊക്കെ നിർത്തിക്കോണം. വീട്ടിൽ കയറി വന്ന് അടിക്കുന്നില്ലേ? ഞങ്ങൾ പോലീസിൽ പോയി എന്താവെന്ന് അറിയോ? പോലീസിനൊക്കെ ഞാൻ ഫേസ് ചെയ്തോളാം. നിങ്ങളുടെ പല പല ഫോട്ടോസ് ഞാൻ അങ്ങ് പുറത്തു വിട്ടതാ. പത്രക്കാരെയും പോലീസുകാരെയൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുമോ വൈദ്യ സാർ? ലാസ്റ്റ് ചാൻസ്, ഇനി ഒരാഴ്ചക്കുള്ളിൽ പണം സെറ്റിൽ ചെയ്യണം. ഇങ്ങനെ അക്രമം കാണിക്കുന്നല്ലോ, നിങ്ങൾ ഗുണം പിടിക്കില്ല. ഇതെല്ലാം എന്റെ കയ്യിൽ നിന്ന് സൈനിട്ട് പണം വാങ്ങിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു മേഡം. ഹായ് അർച്ചന. വാ മദൻ. ഹായ് ഭാസ്കർ. ഹലോ മദൻ. പൂജ ആരംഭിച്ചില്ലേ? ഇല്ല, ഇപ്പൊ തുടങ്ങാം. ഹലോ ശിവ. ഹായ് ശിവ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ പൂജ തുടങ്ങുമ്പോഴേക്കും. ഓക്കെ ഓക്കെ. ശിവ, നിങ്ങളുടെ സ്വന്തം വീടാണോ? വൈഫ് ആണ് ഓണർ, ബട്ട് വൈഫിന് ഞാനാ ഓണർ. ഹായ്. ഹായ്, സുഖായിരിക്കുന്നു. സോറി ഐ ആം ലേറ്റ്. എന്താ വസന്ത, ഡൈ അടിച്ചു വരാൻ താമസിച്ചോ? വാട്ട് ഡു യു മീൻ? അല്ല, കയ്യിൽ കറുപ്പ് കാണുന്നു. നിങ്ങൾ ആള് കൊള്ളാലോ, ഒരു നിമിഷം കൊണ്ട് ആന്റി അനലൈസിസ് കഴിഞ്ഞല്ലോ. സംസാരത്തിനിടയ്ക്ക് എന്നെ ഡൈ അടിച്ച ആന്റി എന്ന് പറയുന്നു? എന്താ വിട്ടേനു വസു, മണ്ടയിൽ അടിച്ചാ ഡൈ, മണ്ട ഉടഞ്ഞാ ഡൈ, കയറി ഉടക്കാതെ ന്യൂട്രൽ അങ്ങ് പോയ പോരെ. ധൈര്യമായിട്ട് പറയുന്നല്ലോ, എന്താ വൈഫ് വന്നില്ലേ? അവള് നാട്ടിപ്പോയി. അയ്യോ, നാട്ടിപ്പോയെന്ന് ഭാഷയിൽ ഒരു ലെറ്റർ മാറിപ്പോയി, ഇപ്പം അർത്ഥമേ മാറിപ്പോയില്ലേ. അത് ശരി, സുനാമി എഫക്ട് ആയെന്ന് അറിഞ്ഞത് 8 ഗ്രൗണ്ട്സ് ഫ്രീ ആയിട്ട് കൊടുത്തില്ലേ? അതിൽ എനിക്കും ഒരു പീസ് ഓഫ് ലാൻഡ് കിട്ടിയിരുന്നെങ്കിൽ സ്മോൾ ഹൗസ് ബിൽഡ് ചെയ്ത്. എന്താ വേറെ സെറ്റപ്പാ നോക്കണേ? വിവർത്തനം ചെയ്ത അതും തെറ്റായ മീനിങ്ങിലല്ലേ വരുന്നത്? ബ്രെയിന് കൂടുതൽ പണി കൊടുക്കാതിരിക്കുന്ന നല്ലത്. എല്ലാരും പറഞ്ഞോ. ആ വരണ വരണ, ഒന്ന് പൂസായിട്ട് വരവാ. പക്ഷേ പൂജയ്ക്ക് പോവാന്ന്, പൂജയിലും പ്രശ്നം തന്നെയാ. കാറ്റടിക്കുന്ന ചേച്ചി, കത്തിക്കാൻ ഞാൻ മറുപടി തരട്ടെ. ചേച്ചിയുടെ വീട് ഇട്ടാ മോണോ? വീടല്ല, വെള്ളത്തിന്റെ ഫാക്ടറി. മോളുടെ പേരെന്താ? എന്റെ പേര് കനകേന്നാ. അതും അവിടെ കാണുന്ന കുഞ്ഞു വീട്ടിലാ. ആണോ? ശരി വാ.
സാർ, ആൾക്കാർക്ക് കൂലി കൊടുക്കണം. നാല് ദിവസമായി കൊടുത്തിട്ട്. അയ്യോ, അതെന്താ ലേറ്റായത്? നമ്മൾ സിമെന്റിന് അഡ്വാൻസ് കൊടുത്തിട്ടില്ലേ? അതെ സാർ. അതങ്ങ് ക്യാൻസൽ ചെയ്യും, എന്നിട്ട് ആ പണം ജോലിക്കാർക്ക് കൊടുത്തേക്ക്. ഓക്കെ സാർ, അടുത്തൊരു 10 രൂപ ഉണ്ടെങ്കിലേ പണി നടക്കൂ സാർ. 1-ാം തീയതി പണം വരൂ. ഒരു 10 ദിവസത്തേക്ക് ജോലി നിർത്തിയാലോ? ശരി സാർ. എന്റെ കയ്യിലുണ്ട് 10 രൂപ. അയാള് പറഞ്ഞ 10 രൂപയ്ക്ക് 5 പൂജ്യങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിന്റെ പൈസ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കെ ചെല്. സാർ, പൈപ്പ്സ് എല്ലാം വന്നിട്ടുണ്ട് സാർ. ഹലോ ഹലോ, എന്റെ പേര് അർച്ചന എന്നാ. അവിടെ ഏതെങ്കിലും പൈപ്പിന്റെ താഴെ എന്റെ ഹസ്ബൻഡ് കാണും. ഭാസ്കർ എന്നാ പേര്. 15 ദിവസമായി ആ മുഖം ഒന്ന് കണ്ടിട്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കഴിയുന്ന ഒരു മരം വണ്ടി ഭാരമുണ്ടെന്ന് പറയണേ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കു നീ പ്ലീസ്. എന്റെ അവസ്ഥ നിനക്ക് അറിയോ? ഒന്ന് വേഗം വാ. പൈപ്പല്ലേ ഇപ്പോഴാ കൊണ്ടിറക്കിയത്, അതുകൊണ്ട്. അപ്പൊ നിങ്ങള് ആ ഇരുമ്പ് പൈപ്പിനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് ഉറങ്ങ്. ഗുഡ് നൈറ്റ് അർച്ചന. വീട്ടിൽ പോണേ കേട്ടോ. ശരി സാർ. പൈപ്പ്സ് ഒക്കെ എവിടെ വെക്കണ്ടേ? ഒന്ന് പോടും. Mrs. Basker, Mr. Archana, at your service. ഇത് ഫ്രഷ് ആണല്ലോ. നിന്നേക്കാളും ഫ്രഷോ? എന്താ ഗുൽഫി മൂഡ് വന്നോ? അയ്യോ, നിനക്ക് മനസ്സിലായില്ലേ, ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോഴേ കാര്യം മനസ്സിലായി. ഇതിന് അപ്ലിക്കേഷൻ ഇട്ട് വെയിറ്റ് ചെയ്യണോ? അയ്യേ, സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അവക്ക് ഇഷ്ടമുണ്ടെങ്കിലേ തൊടാവൂ, ഇല്ലെങ്കിൽ അത് റേപ്പ് കേസായി പോവും. എന്തെന്തെന്ത്, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ തൊടില്ല, അങ്ങനെയല്ലേ? ഐ ആം വെരി സോറി ട്ടോ, എനിക്ക് മൂഡില്ല. ഹേയ്, ഡോണ്ട് ടച്ച് മീ, കൈ വിട്. വിട്ടില്ലെങ്കിലോ? റേപ്പ് ആണെന്ന് പോലീസിന് ഫോൺ ചെയ്ത് പറയും. എടി കാന്താരി, നീ ഫോൺ ചെയ്യണ്ടടി, ഞാൻ തന്നെ ഫോൺ ചെയ്യാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഒരു അഡ്രസ് നോട്ട് ചെയ്തേ, നമ്പർ 55 ജവഹർലാൽ സ്ട്രീറ്റ്, ട്രിവാൻഡ്രം. അത് അപ്സ്റ്റെയറിൽ. എന്താ കാര്യം എന്ന് അറിയണോ? ഇവിടെ ഒരു റേപ്പ് നടക്കാൻ പോകുന്നു. അയ്യോ, ഉടനെ ഒന്നും വന്നേക്കരുത്, ഇതൊരു ഡീറ്റെയിൽ റേപ്പാ. അതുകൊണ്ട് ഒരു 1 അവറിന് ശേഷം വന്നാ മതി. FIR എന്താ എഴുതണം ഞാൻ പറഞ്ഞുതരാം. റേപ്പിസ്റ്റ് കടിച്ചതുകൊണ്ട് പെണ്ണിന്റെ ചുണ്ട് സ്ട്രോബെറി പോലെ ചുമന്നുപോയി. ഡ്രസ് എല്ലാം റിബൺ മാതിരി കീറിപ്പോയി. അത് മാത്രല്ല സാർ, ശരീരത്തിൽ 33 സ്ഥലത്ത് നഖശതങ്ങളുണ്ട്, പിന്നെ 24 ഇടങ്ങളിൽ പല്ലിന്റെ അടയാളമുണ്ട്. എന്താ സാർ കൂട്ടബലാത്സംഗം? ഹേ, അല്ലല്ല, സിംഗിൾ റേപ്പാ. പെണ്ണെ സാധാരണ ആളൊന്നും അല്ല സാർ, ഭയങ്കര തന്റേടിയാ. ആൺകുട്ടിക്കും പലയിടത്തും മുറിവുണ്ട്. എവിടേക്കാണെന്നോ എന്റെ. ഈ വസ്ത്രങ്ങൾ ഇളനീരിൽ
ഒന്ന് രണ്ട് മൂന്ന് നാല് അത്രേ ഉള്ളൂ. ഹലോ പോലീസ് സ്റ്റേഷൻ സാർ, നിങ്ങളുടെ റേപ്പിസ്റ്റിന് അത്ര കഴിവൊന്നും ഇല്ല സാർ. 32 സ്ഥലത്ത് നഗക്ഷതങ്ങൾ, 24 സ്ഥലത്ത് പല്ലിന്റെ പാട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നും ഇല്ല സാർ. 3 സ്ഥലത്ത് പല്ലിന്റെ അടയാളം, 4 സ്ഥലത്ത് നഗക്ഷതം, ചുണ്ടാണെങ്കിൽ യാതൊരു മാറ്റവും ഇല്ല സാർ. FIR മാറ്റി എഴുതിക്കൊള്ളൂ. ഇനി ഒരു കാര്യം കൂടി ചേർത്തോ, റേപ്പ് കഴിഞ്ഞ പെണ്ണിനെ 2 മാസം ഗർഭമുണ്ട്. എട ഭാസ്കരേ, ഒരു മുന്ത വെള്ളം കൊണ്ട് തടാ, ചത്താ നിന്റെ മോളായി ജനിക്ക് ഞാൻ. Don't worry sir, I will take care of it. Okay, come in. Hi. Hi, good morning. Hi madan. Na sweet, ഇത് നിനക്കുള്ളതാ. Birthday ഇനി 8 മാസം കഴിഞ്ഞു. Congratulations. Thanks. Congrats. Sit down. നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ വരുന്നായിരുന്നു, പണമില്ലാതെ ഫാക്ടറി വർക്കിൽ നിന്ന് പോയെന്ന് കേട്ടു. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇന്നല്ലേ തരാന്ന് പറഞ്ഞത്, അതിനു മുമ്പ് ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചു. You amaze me. He is such a gentleman. Da, panam ready, next agreement ready. Bhaskar, tell me what you are hoping for. Penkutiyo ankutiyo? Theerchayum penkutti irikkum. Good. Madan, idil 6 lakh rupayalle ullu. Second installment athrile ullu. Illa madan, agreement prakaram 10 lakh rupayalle tharandathu. Kazhinja maasam nanna 10 lakhathine 1.5 lakh palicha. ഇപ്പൊ തരുന്ന 10 ലക്ഷത്തിന് പലിശ 1.5 ലക്ഷം അഡ്വാൻസ് എടുക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്തതിന് 1 ലക്ഷം ബില്ല. യു സെറ്റ് ഇറ്റ്, 1 lakh ഫോർ ദ ബിസിനസ് എക്സ്പെൻസസ്. പക്ഷേ ഭാസ്കർ, എന്റെ പ്രൊഫഷണൽ ചാർജസ് ഒരു പൈസ പോലും എടുത്തിട്ടില്ല. ഭാസ്കറിന്റെ മുഖം നോക്ക്, നമ്മൾ എന്താ സീരിയസ് ആയിട്ട് പറയുന്നു കരുതി മുഖം വിളറിപ്പോയി. ഐ ആം സീരിയസ്. വാട്ട് ഡു യു മീൻ? അപ്പോ മാസത്തിൽ 15% പലിശ? ഏ, ഹി ഈസ് ജോക്കിംഗ് യാർ. നോ 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 അർച്ചന, ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ഐ ആം ഡെഡ് സീരിയസ്. പുറത്തൊന്ന് അന്വേഷിച്ചു നോക്ക് ഭാസ്കർ, ഇതാ ഇപ്പൊ മാർക്കറ്റ് റേറ്റ്. എഗ്രിമെന്റിൽ പലിശ കുറച്ചിട്ട് എമൗണ്ട് കൂട്ടി എഴുതും. ഇത്രയും പലിശ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഈ പണം ഞങ്ങൾക്ക് വേണ്ട. ആരിഷ്, ഫാക്ടറി ജോലിയെല്ലാം നിന്ന് പോകും ഭാസ്കർ. എന്നിട്ട് ഈ പണം എനിക്ക് വേണ്ട. അപ്പോ ആദ്യം നിന്ന 10 ലക്ഷം രൂപ ഇനി 30 ദിവസത്തിനുള്ളിൽ പലിശയടക്കം തിരിച്ചു തരണം. എഗ്രിമെന്റ് അനുസരിച്ച് 60 മാസം സമയമുണ്ട്, അതിനുള്ളിൽ നിങ്ങളുടെ പണം തന്നോളാം. 60 മാസോ? 60 നാളിനുള്ളിൽ തിരിച്ചു തരാന്ന് പറഞ്ഞ് ഒപ്പിട്ട് തന്നല്ലേ. നോട്ട് അറ്റ് ഓൾ, എഗ്രിമെന്റിൽ 60 മാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണോ? ലെറ്റ് മീ സീ. 60 days. 60 ദിവസം. 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി 30 ദിവസം ഉണ്ട്. ഇത് ചീറ്റിംഗ്. ഞാൻ എഗ്രിമെന്റിൽ ഒപ്പിട്ടപ്പോ 60 മാസം എഴുതിയിരുന്നത്. മദൻ, ഐ കാൻ്റ് ബിലീവ് ദിസ്. എന്തിനാ എക്സൈറ്റ് ആവുന്നത്? 60 ദിവസത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ എന്താ? നിങ്ങളുടെ പ്രൊജക്ട് റേറ്റ് എനിക്ക് എഴുതുന്ന പോരെ. അതിന് വേറെ ആളെ നോക്കിയാ മതി. ഏയ് വെയിറ്റ്, എഗ്രിമെന്റിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇത് ഭാസ്കറിന്റെ ഒപ്പന്നല്ലേ. ഞാൻ ഒപ്പിട്ട എഗ്രിമെന്റിൽ അവസാന പേപ്പറിൽ 3 വരി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നിങ്ങൾ എത്തിച്ചേർത്തതാ ചതിക്കാൻ. ഭാസ്കർ, യു ആർ ഹേർട്ടിംഗ് മീ നൗ. Don't use the strong words. നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, തന്ന പണം 30 ദിവസത്തിനുള്ളിൽ പലിശയോട് തിരിച്ചറിയുക. ഇല്ലെങ്കിലോ? സെക്കൻഡ് ചോയ്സ്, തരേണ്ടി വരും. വരട്ടോണോ? എന്റെ എഗ്രിമെന്റിൽ 60 മാസത്തിന് ക്ലിയർ ആയിട്ടുണ്ട്, പ്രോജക്ട് റൈറ്റ്സിനെ പറ്റി ഒരു വരി പോലും ഇല്ല. തന്നോട് ഇതൊക്കെ എന്തിനാ പറയുന്നേ? ഐ ആം ഗോയിങ് ടു ദ പോലീസ്. വാ. കൊണ്ടുപോ
അർജുന, ഹലോ, ആ അഗ്രിമെന്റ് ചെക്ക് ചെയ്തോ ഭാസ്കർ. ആളെ വിട്ടതൊക്കെ കത്തിച്ചു എന്ന് വെച്ച് ഞാൻ അങ്ങനെ പേടിക്കൊന്നുമില്ല. എന്ത്, എഗ്രിമെന്റ് കോപ്പി കത്തിപ്പോയെന്നു? അർച്ചനയോട് ചോദിച്ചു നോക്ക്, ഒരുപക്ഷെ ധൃതിയിൽ അയൺ ബോക്സ് ഓഫ് ചെയ്താ വന്നു കാണും. ഡാഡാ, പോലീസ് ചോദിക്കുമ്പോൾ ഇതേ മറുപടി തന്നെ പറയണം. പോലീസ് വരട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഫിംഗർ പ്രിന്റ്സ് ചെക്ക് ചെയ്യട്ടെ, എഗ്രിമെന്റ് ആരാ കത്തിച്ചെന്ന് കണ്ടുപിടിക്കട്ടെ. ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്ന പോലെയാണെന്ന് കരുതിയോ ഭാസ്കർ? ബാങ്കിൽ കാലാവധിക്കുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ നിയമപ്രകാരം നടപടിയെടുക്കും. ഞാൻ അങ്ങനെയല്ല, നിയമം ലംഘിച്ച് നടപടിയെടുക്കും. സാക്ഷിയില്ലാതെ. എന്നെ മണ്ടനാക്കാന്ന് വിചാരിച്ചോ? എന്റെ വീട്ടിലല്ല നീ തീ വെച്ചത്. നോക്കണം, നോക്ക്, എനിക്ക് പറയണം അതുപോലെ നശിപ്പിക്കാൻ. നിന്റെ വേണ്ടടാ, നിനക്ക് ഞാൻ തരാൻ വെള്ളം. കൊല്ലൂടാ നിന്നെ, കൊല്ലി ഞാൻ നിന്നെ. വിടണ്ട, എന്നെ വിട. അർച്ചന, യു ജസ്റ്റ് മിസ് ദ ഷോ. ഭാസ്കർ എന്തെല്ലാം ചെയ്തു എന്ന് കാണണ്ടേ? സെക്യൂരിറ്റി ക്യാമറ ഭാസ്കർ, പോലീസിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞില്ലേ? അവരെ നിങ്ങൾ വിളിക്കോ അതോ ഞാൻ വിളിക്കണം? ഉടച്ചതോ ഉടച്ചു, സിമ്പിൾ ആയിട്ട് ഉടച്ചുകൂടായിരുന്നോ? ഓൾ എക്സ്പെൻസീവ് ഐറ്റംസ് എല്ലാം കൂടി ടോട്ടൽ ഡാമേജ് 2 ലക്ഷം, പഴയ ബാക്കി 12.5 ലക്ഷം, ഇപ്പൊ എല്ലാം കൂടി ചേർത്ത് 14.5 ലക്ഷം, 14.5 ലാക്സ്. ഇന്ന് മുതല് ഇതിന്റെയും പലിശ കൂടിക്കൊണ്ടേയിരിക്കും. എന്താടാ പലിശ കൂടുന്നോ? ഇതിന്റെ കൂടി ചേർത്ത് കൂട്ടണം. അത്ര റഫായിട്ട് ഹാൻഡിൽ ചെയ്യല്ലേ, അവര് നമ്മുടെ കസ്റ്റമർ. തിരിച്ചിവിടെ വരണം. ഞാനൊരു മണ്ടി, നീ വലിയ ബുദ്ധിശാലി. അവൻ ഫ്രോഡ് ആണെന്ന് അറിഞ്ഞപ്പോ വിട്ടിട്ട് വരാനില്ലേ? അവൻ വിളിച്ച ഉടനെ കാറിൽ കയറി ഇടിച്ചോണ്ട് പോയത് എന്തിനാ? എന്താണ് ഇതെല്ലാം? ശിവ, നീ ഇതിൽ ഇടപെടണ്ട. നീ മിണ്ടരുത്, മിണ്ടരുത്. എല്ലാത്തിനും കാരണം നീയാ. എന്താ പറഞ്ഞേ? എന്റെ മുഖത്ത് നോക്കി പറ, എല്ലാത്തിനും ഞാൻ മാത്രം കാരണം. നീ തന്നെയാ. ഇനി നിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞോടി, മറ. ഏയ്, എന്താടാ? വിടടാ പ്ലീസ്. ശരി, വാ പോവാ. എങ്ങോട്ടാ? പറയാം. മധു, അതിൽ മധുരാക്ഷി അല്ലപ്പാ മംഗാ.
സിഗരറ്റെല്ലാം വേണ്ടാമോനെ, എന്നെ ഒന്ന് ചൂടാക്ക് നീ. സിഗരറ്റെല്ലാം വേണ്ടാമോനെ, എന്നെ ഒന്ന് ചൂടാക്ക് നീ. അർച്ചന, 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 ഗെറ്റ് ഔട്ട്, പുറത്തേക്ക് പോ.
എന്താ ഭാസ്കർ? മദൻ, ഫോൺ അർച്ചനയുടെ കയ്യിൽ കൊടുക്ക. അർച്ചന ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അവളുടെ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ വന്നത്? എന്താ പറഞ്ഞില്ല നിന്നോട്? വീട് വിട്ട് ഓടിപ്പോയോ? എടാ, അർച്ചനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. Come on man, give me a break. നിങ്ങളുടെ വീട്ടിൽ തീ കത്തിയാലും ഞാൻ ഭാര്യയെ കാണുന്നില്ലെങ്കിലും ഞാൻ തന്നെയോ? മിണ്ടാതെ പോയി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്ക്. 3 ദിവസം കഴിഞ്ഞ് എവിടെന്നെങ്കിലും ബോഡി കണ്ടുപിടിച്ചു തരും. എടാ, ഏയ് മദ്യപിച്ച് എന്റെ കെട്ടിറങ്ങിട്ട് സംസാരിക്കു ഭാസ്കർ. ഐ ആം ബിസി നൗ. ഹലോ ഹലോ, ഷിറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ നീഡ് ദി പ്രോജക്റ്റ് അറ്റ് എനി കോസ്റ്റ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാ. ഹലോ ഹലോ മദൻ, പറയൂ ഭാസ്കർ. അർച്ചന വിടാം. നിനക്ക് അർച്ചനയെ വേണോ അതോ അവളുടെ ഫോൺ വേണോ? നിന്റെ കുഞ്ഞ്, നിന്റെ കുഞ്ഞ് ദിവ്യ ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. ഓ ഗോഡ്, കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തു. അർച്ചന വിടാം. എന്തിനാണ് കിഡ്നാപ്പിംഗ് ജോലിയൊക്കെ? ഒരു ഉറുമ്പിനെ പോലും നിനക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. ഭാസ്കർ, നീ ഒരു ജെന്റിൽമാനാ. നീ എത്ര പടി താഴേക്കിറങ്ങിയാലും വില്ലനാവാൻ പോകുന്നില്ല. അല്ല, കുഞ്ഞിപ്പോ ഐസ്ക്രീം കഴിക്കുന്നോ അതോ ചോക്ലേറ്റ് കഴിക്കുന്നോ? അത് കഴിഞ്ഞ ഉടനെ കരയാൻ തുടങ്ങും. അപ്പൊ അവളെ സമാധാനിപ്പിക്കുന്ന എങ്ങനെയെന്ന് ആദ്യം പഠിക്കും. അതിനുശേഷം മതി വിരട്ടൽ. അർച്ചനയെ കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനെ എന്ത് ചെയ്യും ഭാസ്കർ? നിന്റെ കുഞ്ഞിനെ, നിന്റെ കുഞ്ഞിനെ. നിനക്കറിയില്ലല്ലേ, ഞാൻ പറഞ്ഞുതരട്ടെ. വൺ ഡേ വെയിറ്റ് ചെയ്യും. അർച്ചനയെ കണ്ടില്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരു വിരൽ മാത്രം എനിക്ക് അയച്ചത്. അടുത്ത ദിവസം അർച്ചനയെ കിട്ടിയില്ലെങ്കിൽ മുട്ടുകൈ വരെ എനിക്ക് അയച്ചത്. എന്നിട്ടും അർച്ചനയെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിന്റെ കാല് പീസ് പീസാക്കി. അവസാനം അവളെ കഷ്ണം കഷ്ണമാക്കി വെട്ടി ഒരു ചാക്കിലാക്കി എന്റെ വീടിനെ മുറ്റത്തോട് നിറക്കും. അത് കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു ഭാസ്കർ. ഞാൻ തുറക്കാം. ഇല്ല, ഒന്നുമില്ല, പേടിക്കാൻ ഒന്നുമില്ല. നീയും മദന്റെ ആളാണോ? നിനക്ക് എന്താ വേണ്ടത്? അവൻ പറയുന്ന പോലൊക്കെ ചെയ്യാൻ. ഞാൻ മദന്റെ ആളല്ല, ഞാൻ ഭാസ്കർ. അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടില്ലേ, അർച്ചനെ കാണാനില്ല. അതിന്റെ കാരണം മദന്നാ. അതുകൊണ്ട് അവനെ വരട്ടാൻ ഈ കുഞ്ഞിനെ ഞാൻ. മദനെ വരട്ടാനോ? അവനല്ലേ നാട്ടുകാരെ വരട്ടുന്നേ. ഇതവന്റെ കുഞ്ഞുമല്ല, ഞാൻ അവന്റെ ഭാര്യയുമല്ല. അപ്പൊ അവന്റെ കൂടെ ഹോട്ടലിൽ വന്നത്? എന്റെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് ആയി. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഓപ്പറേഷന് 500,000 രൂപയോളം വേണ്ടി വന്നു. അതിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഞാൻ വീട്ടിലായി. ഇപ്പോഴും അദ്ദേഹം ജീവനോടിരിക്കുന്നത് മദന്റെ പണത്തിലാ. ഞാൻ ഇപ്പോഴും അവന്റെ കൺട്രോളിലാ. അവൻ എന്നെ എപ്പോ വിളിച്ചാലും ഞാൻ പോണം. ഒരാൾക്ക് അമ്മയായിരിക്കാം, സഹോദരിയായിരിക്കാം, എന്നാ ഭാര്യ ഏറ്റിരിക്കണം. അതും ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോ. ആ വേദന അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവൂ. ഞാൻ കള്ളം പറയുന്ന പോരഞ്ഞിട്ട് ഈ കുഞ്ഞിനെ വിശ്വസിപ്പിച്ചിരിക്കുക. ഇതിനൊക്കെ ഒരു അർദ്ധ വരുത്തണം. വാ, പോലീസ് സ്റ്റേഷനിലേക്ക് പോ. ഇപ്പൊ തന്നെ എന്റെ ഭർത്താവിന്റെ പാതി ജീവൻ പൊരിക്കുക. ഇത് പുറത്തറിഞ്ഞ അദ്ദേഹത്തിന്റെ ഒല്ല ജീവനും പോവും. ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്കും. അർച്ചന എന്നൊരു പെങ്ങൾ എനിക്കില്ല, അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. എവന്റെങ്കിലും ഭാര്യ എങ്ങോട്ടെങ്കിലും പോയി വെച്ചാൽ എന്നോട് എന്തിനാ വിളിച്ചു ചോദിക്കുന്നത്? നീ എങ്ങനെ ഇരിക്കുന്നു മോളെ? സുഖമായിരിക്കുന്നോ? ഭാസ്കർ എങ്ങനെയുണ്ട് മോളെ? വാ, കൈയും കാലും ഒന്ന് കഴിക്കേ. അമ്മേ, കണ്ടവർക്കൊന്നും കയറി വരാനുള്ള വീടല്ല. അവള് നിന്റെ അനീതിയാ, ഗർഭത്തോട് വന്നിരിക്കല്ലേ. അവളോട് ഇങ്ങനെ എന്നോ? അവള് ചത്ത് ചടങ്ങൊക്കെ കഴിഞ്ഞു, എന്താണെങ്കിലും വീടിന് പുറത്തു വെച്ചു മതി. രവി, ഇത് നമ്മുടെ അച്ഛന്റെ വീടാ. നിനക്ക് ഇവിടെ കഴിയാൻ എന്ത് അവകാശമുണ്ടോ അതേ അവകാശം എനിക്കുണ്ട്. ഓ, സ്വത്തിൽ പങ്കുവെച്ചു എന്നാണല്ലേ? സ്വത്ത് പിരിച്ചു കൊണ്ടുപോകാൻ വന്നതല്ല,
എനിക്ക് അത്യാവശ്യമായിട്ട് 10 ലക്ഷം രൂപ വേണം. നിന്നെ മയക്കെടുത്തും പറഞ്ഞിട്ട് ഇപ്പൊ പണത്തിന് അയച്ചിരിക്കല്ലേ? അവ മുൻകോപിയാണ് നിനക്ക് അറിഞ്ഞൂടെ. ഞാൻ അവനെ സമാധാനപ്പെടുത്തിക്കോളാം. വാ, ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? സ്വത്തിന് പങ്കു വെച്ചില്ലേ? ഇതാ പിടിക്കേ. നിന്റെ അച്ഛൻ ചാകുമ്പോ ബാക്കി വെച്ചിട്ട് പോയ കടത്തിൽ നിനക്ക് പങ്കുണ്ട്. ആദ്യം അതടക്കേ, എന്നിട്ട് വീതം വെക്കുന്നത് തീരുമാനിക്കാം. എടാ, അവക്ക് അത്യാവശ്യമായിട്ടല്ലേ? അത്യാവശ്യമായിരിക്കാം. ചാടി പിടിച്ച് ഇവിടുന്ന് പോയതല്ലേ? അവളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അമ്മ എനിക്ക് ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കേണ്ടി വരും. അവളുടെ കൂടെ പൊയ്ക്കോ. എന്താ എന്താ ആലോചിക്കുന്നേ? പൊയ്ക്കോ, അവളുടെ കൂടെ പൊയ്ക്കോ. വേണ്ടമ്മേ, എനിക്ക് വേണ്ടി അമ്മ വഴിയാ തരാവണ്ട. എന്റെ മോള് പോയി കാണുമെന്ന് പറഞ്ഞ് ഓടി വരികയായിരുന്നു. ഈ സമയത്ത് നീ പിറന്ന് വെട്ടി ചടങ്ങ് നടത്തേണ്ടതാ. എനിക്ക് നിനക്ക് ആ ഭാഗ്യം ഇല്ലണ്ടായി. ഇതെങ്കിലും കൊണ്ടുപോ. എന്താ ഇതൊക്കെ? നിനക്ക് ഇഷ്ടമുള്ള മുറുക്ക. എന്താ മുറുക്ക കഴിക്കാനുള്ള മൂടില്ല. നന്നായി നോക്ക്. എവിടെ നമ്മ ഇത്ര പണം? ഇതൊക്കെ നിന്റെ ഏട്ടന്റെ പണമല്ല, എന്റെ അമ്മ എനിക്ക് തന്നതാ. ഞാൻ നിനക്ക് തരാൻ വേണ്ടി വെച്ചിരുന്നതാ. നീ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ഇടിച്ചു പോയില്ലേ? അതൊക്കെയാണ് ഇപ്പോ പണമായി മാറിയത്. അത്യാവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ മോളെ ഇതൊക്കെ? നിനക്ക് ഭാസ്കരും കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. ശരീരം നോക്കണേ. നീ ചെക്കപ്പിന് കൃത്യമായി പോണോ? ചുമ്മാ ചാടി എഴുന്നേക്കരുത് കേട്ടോ. വയറ് കയറി കൊളുത്തി പിടിക്കും. മോളിലേക്ക് കയറുമ്പോ സൂക്ഷിക്കണേ. അതുപോലെ വെള്ളം ധാരാളം കുടിക്കാൻ നോക്കണം. ശരീരം നോക്കണം മോളെ. മോളെ സൂക്ഷിച്ച്. Hi, Inspector. You are Mr. Srinivas, right? How are you? You remember me? നിങ്ങൾ ക്രിമിനൽസിനെ മാത്രമേ ഓർമ്മിക്കാറുള്ളൂ. ഐ എം മദൻ. ഇൻ ഫാക്ട് ഞാൻ ദിവസവും നിങ്ങളുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. സി, വി ആർ ടുഗദർ. ഗൺ ലൈസൻസും സാറിലെ എനിക്ക് വാങ്ങിച്ചു തന്നത്. എന്താ, മറന്നുപോയോ? ഇല്ലല്ല, ഇപ്പൊ ഓർമ്മ വന്നു. ഭാസ്കർ ഷാനിലെയും കുഞ്ഞിനെ സ്കൂളിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. ചോക്ലേറ്റ് വാങ്ങി കൊടുത്തൂല്ലേ? ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു മാൻ. വളരെ വ്യത്യാസമാണല്ലോ. അതോ, അത് മോഡേൺ ആർട്ട്. എന്ത്? ആക്ച്വലി നോ, അതൊരു ചെറിയ ആക്സിഡന്റ്. അതുകൊണ്ട് ഓഫീസിലെ ഫർണിച്ചർ എല്ലാം മാറ്റേണ്ടി വന്നു. കോഫി? ആ. സോ ഹൗ കൻ ഐ ഹെൽപ് യു? ആ, സാർ നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അയാളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കത്തിച്ച് കളഞ്ഞു. ഐ കൻ എക്സ്പ്ലെയിൻ എവറിതിങ് ഇൻസ്പെക്ടർ. ദാ വായിച്ചോക്ക്. 60 ദിവസങ്ങളിൽ പണം തിരിച്ചുതരാൻ എഗ്രിമെന്റ് ഭാസ്കറിന്റെ ഒപ്പമുണ്ട്. ഇല്ല ഇൻസ്പെക്ടർ, ഇത് തിരുത്തി എഴുതിയ കോപ്പിയാ. എന്റെ എഗ്രിമെന്റിൽ 60 മാസം കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത സൈൻ തന്നെയല്ലേ? പക്ഷേ ഇത് ഇയാള്. ഇത് ആരുടെ സൈനാ? ടെൽ മീ. എന്റെ സൈന. താങ്ക് യു. നിങ്ങളുടെ എഗ്രിമെന്റ് കോപ്പിയിൽ അങ്ങനെയാണെങ്കിൽ അത് എവിഡൻസ് ആയിട്ട് കൊണ്ടുവരണം. അതിവൻ കത്തിച്ചു കളഞ്ഞു സർ. ഇൻസ്പെക്ടർ, ഭാസ്കരൻ എന്തോ പണത്തിന് അത്യാവശ്യം. അയാളുടെ എഗ്രിമെന്റ് കത്തിച്ചു കളഞ്ഞിട്ട് എന്റെ കോപ്പി കള്ളവാണെന്ന് പറയുന്നു. യു ഫ്രോഡ്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. നിങ്ങൾ പറഞ്ഞ പോലെ എഗ്രിമെന്റ് കോപ്പി കത്തിപ്പോയെങ്കിൽ കത്തിപ്പോയ അന്ന് തന്നെ നിങ്ങൾ കംപ്ലൈന്റ് തരണ്ടല്ലേ? എന്തുകൊണ്ട് തന്നില്ല? നിങ്ങൾക്ക് ടൈം വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ ഭാസ്കർ? പിന്നെ ഇയാളുടെ വൈഫും മിസ്സിംഗ് ആണെന്ന്, അതിനെക്കുറിച്ചും നിങ്ങളോട് ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. വാട്ട്? ഭാസ്കർ, ഗിവ് മീ എ ബ്രേക്ക് മാൻ, ഇറ്റ് ഹേർട്സ്. എനിക്കിത് പറയാനും നല്ല വിഷമമുണ്ട് ഇൻസ്പെക്ടർ. ഇദ്ദേഹത്തിന്റെ വൈഫ് അർച്ചനയും ഞാനും കോളേജിൽ വെച്ച് ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ട്രൂ ഫ്രണ്ട്സ്. ആൻഡ് ഷീസ് എ വെരി നൈസ് ഗേൾ. ഞങ്ങളെ ഇപ്പോ വെറുതെ സംശയിച്ചിട്ട്. ഭാസ്കർ ഫോൺ. എന്താ പറഞ്ഞത്? ഹലോ ഭാസ്കർ, അർച്ചന അവിടെ എത്തിയോ? അർച്ചന അങ്ങോട്ട് വന്നിരുന്നു. ഇല്ല ഇല്ല മേ. ഒരുപാട് ഓമനിച്ച് വളർത്തിയതാ. പ്രശ്നം എന്താന്ന് ഞാൻ ചോദിച്ചില്ല. എന്താ, നിങ്ങളുടെ വൈഫ് അവളുടെ അമ്മയുടെ അടുത്താ? അതെ, അവളുടെ അമ്മയാ സംസാരിച്ചത്. സോറി സാർ, ഇയാള് പറഞ്ഞു കേട്ട് സാറിന്റെ സമയം വെറുതെ പാഴാക്കി. എടോ, തനിക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ആരുടെ പേരിലെ കംപ്ലൈന്റ് കൊടുക്കണം എന്നൊരു വ്യവസ്ഥ വേണ്ടേ? ഇല്ല സാർ. ഇവൻ നിർത്തറോ, സ്റ്റേഷനിൽ വന്ന് താൻ തന്ന കംപ്ലൈന്റ് പിൻവലിക്കേ. വിട്ടേക്ക് ഇൻസ്പെക്ടർ.
നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പുള്ളിയാ കൺഫ്യൂഷനില്ല. വാടോ വാടോ ഭാസ്കർ, യു ഫോർഗോട്ട് യുവർ കോഫി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ദേ, എന്നെ കൊണ്ട് ഇതേ സാധിക്കൂ. എന്റെ കയ്യിലുള്ളത് മുഴുവൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത് ഒന്നുമില്ല. എന്താ മേഡം ഇത്? എഗ്രിമെന്റിൽ ഒപ്പിട്ട് നിങ്ങള് കോടതി വിളിപ്പിച്ച പ്രതിക്കൂട്ടി കയറാൻ പോകുന്നത് നിങ്ങള്? നിങ്ങൾ എന്ത് പറയുന്നു? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? നിന്റെ ടോർച്ചർ സഹിക്കാൻ പറ്റണ്ട ഇത്രയും പണം ഒപ്പിച്ചത്. ഇനി എന്റെ ഒറ്റ പൈസ ഇല്ല. നീ ആകുന്ന പോലെ ചെയ്തോ. കൂൾ ഡൗൺ വൈദ്യ സാർ, കൂൾ ഡൗൺ. കണ്ണാ, ഡാഡിയോട് പറയടാ, മദനങ്ങളോട് കളിക്കരുത്. ഇനി ഒരാഴ്ചക്കുള്ളിൽ വാങ്ങിച്ചിരിക്കുന്ന പണം മുഴുവൻ സെറ്റിൽ ചെയ്യാൻ പറയടാ. നീ പറയൂ, ഡാഡിയെ പറഞ്ഞ് മനസ്സിലാക്കി. ഇല്ലെങ്കിലേ നിന്നെ പിടിച്ചിരിക്കുന്ന ഈ കയ്യെ ഞാൻ വിട്ടുകളയെന്ന് പറഞ്ഞു. മറക്കാതെ പറയില്ലേ? ഹായ് അർച്ചന. അവിടെ ഒരു കുഞ്ഞുമാവ വളരുന്നുണ്ടല്ലേ. ദിസ് മാൻ ഈസ് സോ ഇറസ്പോൺസിബിൾ. പറഞ്ഞ സമയത്ത് പണം തരാതെ വലിച്ചടക്കിയ. ഐ ഹാഡ് നോ ചോയ്സ്, യു നോ. വാർച്ചന ഇരിക്കേ. എന്താ ഇത്? കയ്യിൽ കുട്ടിച്ചാക്കോട്ട് വന്നിരിക്കുന്നു. എത്രയുണ്ട്? 10 ലക്ഷം. ബാക്കി? അതെ, പറ്റൂ. അമ്മയുണ്ടാക്കിയതാ? ഭാസ്കർ ഈ ഓഫീസിൽ കയറി നശിപ്പിച്ചത് മാത്രം 2 ലക്ഷമായി. നിങ്ങളുടെ കണക്കിൽ ബാക്കി 14 ലക്ഷം. അർച്ചന, നീ പഠിച്ചിട്ടുണ്ട്, പണമുണ്ട്, പിന്നെ എന്തിനാ ചീപ്പായിട്ട് ഇങ്ങനെ ഒരു ജീവിതം? ഒരു ഫ്രണ്ടിനെ പോലും പറ്റിക്കുന്ന രീതിയിൽ എന്തിനാ ഇങ്ങനെ പണത്തിന് വേണ്ടി നടക്കുന്നേ? പണം 5 വയസ്സിലെ ഭക്ഷണത്തിന് കാശുണ്ടായിരുന്നെങ്കിൽ സിഗ്നൽ തോറും കൈനീട്ടി തെണ്ടില്ലായിരുന്നു. 10 വയസ്സിൽ 20 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെങ്കിലും എന്റെ അമ്മയെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താമായിരുന്നു. 18 വയസ്സിൽ 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സ്നേഹിച്ച പെണ്ണ് എന്നെ വിട്ട് പോവില്ലായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ ഇമോഷണൽ ആയ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു വരുന്നോ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, ആംബിഷൻ. ഇപ്പൊ ഭാസ്കരൻ എന്താ? സയൻസ്. എനിക്ക് പണം. ഐ ജസ്റ്റ് ലവ് ദി സ്മെൽ ഓഫ് കറൻസി. ഉള്ളതെല്ലാം പണയം വെച്ച് നാട്ടിൽ നിന്റെ അമ്മ തന്ന പണം. ഇതിൽ കൂടുതൽ തരാൻ എനിക്ക് നിവൃത്തിയില്ല. Then keep it. വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പണം തരാം. ഭാസ്കറിന്റെ പ്രോജക്ട് റൈറ്റ്സ് എന്റെ പേരിൽ എഴുതി തരാൻ പറ. അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. പിന്നെ ഞാൻ എന്തെയാണെന്ന് പറയുന്നത്? ഈ പണം എടുത്തോ, നമ്മുടെ തമ്മിലുള്ള കണക്ക് ശരിയായെന്ന് എഴുതി തന്നേക്ക്. ഇനിയെങ്കിലും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്ക്. ഒരു പഴയ ഫ്രണ്ടിന് ചെയ്യുന്ന ഉപകാരമായിട്ട് കരുതണം, പ്ലീസ്. ഏയ്, കം ഓൺ അർച്ചന, നീ ഇങ്ങനെ പറയല്ലേ, ഇറ്റ് ഹേർട്സ്. നിങ്ങളുടെ ട്രാൻസാക്ഷനിലേക്ക് ഹെവി ലോസാ. എന്നാലും ഇറ്റ്സ് ഓക്കെ. ഒരു ക്ലോസ് ഫ്രണ്ടിന് വേണ്ടി 4 ലക്ഷം വിട്ടുകൊടുത്താൽ എന്താ? സന്തോഷമായിട്ട് വിട്ടുതരാം. ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ്. ഇതോടെ ഞാനും ഭാസ്കരും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ എല്ലാം അവസാനിച്ചു. ദാ അർച്ചന ചെക്ക് ചെയ്തോളൂ. പ്ലീസ് സെൻഡ് മൈ കോപ്പി ടു. ഹാപ്പി? താങ്ക് യു. അർച്ചന ഭാസ്കരനോട് പറയും, ഐ ഓൾവേസ് വാല്യൂ ഫ്രണ്ട്ഷിപ്പ്. പീഡിപ്പിച്ചു കളഞ്ഞല്ലോ നീ. സോറി, ഞാൻ കാരണം തുടങ്ങിയത് ഞാൻ തന്നെ തീർത്തു. അതിനുവേണ്ടി ചേട്ടൻ്റെ അടുത്ത് പോയി നാണം കിട്ടു വന്നിരിക്കാ.
ആരുടെ മുമ്പിൽ നാണം കിട്ടില്ല. എനിക്ക് കിട്ടാനുള്ള പണം തന്നെയല്ലേ അത്. സോറി, അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ അനാവശ്യമായിട്ട് ചൂടായി. നീ എല്ലാത്തിലും ലേറ്റാ. സോറി പറയുന്നതിലും ശരി, ഇഷ്ടം പറയുന്നതിലും ശരി. ഓടി കോഴിക്കാലി, പോടാ ഉപ്പ് വെള്ളം. നീ വീട്ടിലേക്ക് വാട്ടോ. പിന്നെ എന്താ ചെയ്യാൻ പോന്നെ? എനിക്ക് റിസർച്ച് മാത്രമല്ല നല്ല നാടൻ തല്ലു അറിയുന്നത്. കൂലിക്ക് പറഞ്ഞേക്കാം. എന്തൊരു ജീവിതം ഇത്. അയ്യോ, വീട്ടിൽ നിന്നാണല്ലോ. അതെ, അച്ഛന് ടി വി സ്റ്റേഷൻ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങൾ ഡയൽ ചെയ്ത സബ്സ്ക്രൈബർ പരിധിക്ക് വെളിയിലാണ് ഉള്ളത്. അവർ ഉള്ളിലേക്ക് വരികയില്ല. അവരെ ശല്യം ചെയ്യരുത്. പ്ലം പ്ലം. അയ്യോ, ഭാര്യക്ക് പ്രസവ വേദനയെന്നോ? എന്താ ഈ പറയുന്നത്? ഇത് ലൈവ് പ്രോഗ്രാം. 6 മണി തൊട്ട് നമ്മുടെ MLA വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. 6:30 എങ്ങനെയെങ്കിലും തീർക്കണം. ഹലോ ഹലോ, ഇനി ആരെ വെച്ചാ ഇന്റർവ്യൂ എടുക്കുക? എന്നെ കണ്ട ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നുന്നില്ലേ സാർ? പൊളിറ്റിക്സിനെ പറ്റി വല്ലതും അറിയാവോ? ജനങ്ങളെ പറ്റി ഒന്നും അറിയാത്ത ഒരുത്തന് സ്വതന്ത്ര MLA ആകാമെങ്കിൽ ജനങ്ങളിൽ ഒരുത്തനായി എനിക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ലേ സാർ? ലൈഫ് ഓൺ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ക്യാമറ അവിടെ. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ എന്താ ചെയ്തേ? എത്രയോ ചെയ്തു. ഇപ്പൊ അടുത്ത് യാത്രിക നിഴൽക്കുട ഉണ്ടാക്കി. യാത്രിക നിഴൽക്കുട എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് അല്ലേ? അതെന്തിനാ ബസ് സ്റ്റോപ്പ് എന്ന് ഇംഗ്ലീഷ്? നിഴൽക്കുട എന്ന് പച്ച മലയാളത്തിൽ പറയാം. ശരി പറയാം. അതെന്ത് വെച്ചാ കെട്ടിയത്? സിമന്റ് കൊണ്ട് തന്നെ. സിമന്റ് എന്നത് ഇംഗ്ലീഷ് വാക്കല്ലേ സാർ? രാസവസ്തുവും കെമിക്കൽ. നിങ്ങളെ കൊണ്ട് തോറ്റില്ലേ? ശരി ശരി. നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഹോസ്പിറ്റൽ കേട്ടിന്ന് കേട്ടോ? ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ. അത് എവിടെയാണെന്ന് ജനങ്ങൾക്കറിയാമോ? പിന്നെന്താ അറിയാതെ എങ്ങ് നോക്കിയാലും ആശുപത്രിക്ക് പോകുന്ന വഴി, ആശുപത്രിക്ക് പോകുന്ന വഴി എന്ന അറിയിപ്പ് ഫലങ്ങളിൽ എഴുതി വെച്ചിരിക്കല്ലേ. എങ്ങനെയാണോ? അതെ, ആശുപത്രി തന്നവനെ ഞാൻ തന്നെ. ഫ്രീ ആയിട്ട് മരുന്ന് തന്ന മഹാനേ ഞാനാ. അങ്ങനെ പോസ്റ്റർ അടിച്ച് അതിന്റെ മേലെ ഒട്ടിച്ച് ആശുപത്രി എവിടാണെന്ന് അറിയാനേ പറ്റില്ലെന്ന് പറയുന്നല്ലോ. അത് പിന്നെ ഒരു മഴവ താങ്ങ പോവില്ല. ആശുപത്രിയോ? പോസ്റ്റർ ശരിക്കും പെയ്യുന്നില്ലല്ലോ. അത് പ്രതിപക്ഷത്തിന്റെ ചതി. ശരി, നിങ്ങളുടെ മണ്ഡലത്തിൽ റോഡെല്ലാം കുണ്ടും കുഴിയാണെന്ന് കേട്ടല്ലോ. അത് പിന്നെ ടാർ കിട്ടാനില്ല. ടാർ എന്തുകൊണ്ട് കിട്ടാനില്ല? പിന്നെ കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ ടാർ ചോറിൽ പൂശിയാലേ പ്രതിഷേധം കാട്ടുക. നല്ല ഐഡിയ ആണല്ലോ. വളരെ നന്ദി. എന്നാ അതേമാതിരി ലക്ഷക്കണക്കിനുള്ള നിങ്ങളുടെ അണികളുടെ കയ്യിൽ കറുപ്പ് പെയിന്റ് കൊടുത്ത് ഇവിടെയുള്ള നിറം മങ്ങിയ ആരും ശ്രദ്ധിക്കാത്ത പള്ളിക്കൂടങ്ങളിലെ ബ്ലാക്ക് ബോർഡ്സിനെല്ലാം അടിക്കാൻ പറഞ്ഞാ അത് കറുപ്പാവില്ലേ? അത് നല്ല കറുപ്പായിരിക്കും. പിന്നെന്താ അത് ചെയ്യാൻ പറയാത്തത്? അത് പറയാന്ന് വെച്ചാൽ പറയാതിരിക്കാം. എന്താ എല്ലാ ക്യാമറ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എല്ലാ ക്യാമറയും ഓടുന്നുണ്ട്.
നിങ്ങളുടെ സ്വന്തം ഓഫീസ് എങ്ങനെയാ ഉള്ളത്? കെട്ടിടവാ. നിയമസഭാ മന്ദിരം എങ്ങനെയാ ഉള്ളത്? കെട്ടിടം തന്നെ. നിങ്ങൾ തുറന്നു വെച്ച 50 ആർച്ചുകൾ ചെങ്കല്ല സിമന്റ് കൊണ്ട്? അതല്ല, അങ്ങനെയുള്ളപ്പോൾ പള്ളിക്കൂടങ്ങളെ മാത്രം എന്തിനാ ഓലപ്പുരകളാക്കുന്നത്? അതുപോലെ ആ നേരത്ത് ഓല കുറച്ച് ചീപ്പായിട്ട് ഓട് ലേബർ പ്രോബ്ലം അങ്ങനെ പലതും. പള്ളിക്കൂടങ്ങളെല്ലാം ഓലക്കോരി അല്ലാതെ കെട്ടിടമായിരുന്നെങ്കിൽ കുംഭകോണം തീ വിപത്ത് മാതിരി ഒന്ന് സംഭവിച്ച് 94 കുട്ടികൾ മരിക്കില്ലായിരുന്നല്ലോ. അതെന്നെ ഓർമ്മിപ്പിച്ചല്ലോ. എന്റെ മനസ്സൊക്കെ പ്രണവായിരിക്കുക, മറക്കാൻ പറ്റത്തില്ല. പറഞ്ഞാട്ടെ. നല്ല കാലം, എന്റെ മക്കളൊക്കെ ഫോറിനിലാ പഠിക്കുന്നത്. ഇമോഷണൽ ആകട്ടെ സാർ. ഈ പൊതുസമ്മേളനം നടത്തില്ല, അപ്പോ കിലോമീറ്റർ ദൂരത്ത് നിന്ന് സമ്മേളന സ്ഥലം വരെ 1000 മീറ്റർ തുണികൾ കൊടികളായി കെട്ടാറില്ലേ? ആ തുണികൾ പാവങ്ങൾക്ക് കൊടുത്താൽ അവർക്കത് പ്രയോജനമാവും. ഇതാ ഇതുപോലുള്ള 1000 പൊന്നാടുകൾ നിങ്ങൾ അണിയുന്നു. ഇതെല്ലാം ഫുട്പാത്തിൽ കിടക്കുന്ന പാവങ്ങൾക്ക് കൊടുത്താൽ അവന് തണുക്കാതെ കിടക്കാൻ പറ്റില്ല സാർ. എന്ത് പറയുന്നു മോനെ? ഇതുപോലെ 4 ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്വയം തിരുത്തിയനെ. ഇനിമേൽ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടേ നിങ്ങളെ വന്ന് കാണൂ. ഇതോടെ ഈ പരിപാടി. മോനെ ഒരു നിമിഷം, ഒരേ ഒരു ചോദ്യം. ഇത്രയും വിവേകമുള്ള ആളാണല്ലോ നിങ്ങൾ. നിങ്ങളും ഞാനും കൂടി ഒരു പാർട്ടി ആരംഭിച്ചോ? പച്ച പാവത്തിനെ പോയി ഞാൻ സംശയിച്ചല്ലോ. മരുമോനെ ക്ഷമിക്കണേ, അത് ടിവിയാ. ടോട്ടൽ ഏരിയ 7500 സ്ക്വയർ ഫീറ്റ്. ഓക്കേ. ഗ്രൗണ്ടിൽ നിന്ന് സീലിംഗ് വരെ 66 അടി. എല്ലാ അപ്രൂവലും മേടിച്ചിട്ടുണ്ട്? എല്ലാം അപ്രൂവ് ആയി സാർ. ഡോക്യുമെന്റ്സ് ബാസ്കർ അത് പോട്ടെ. പണം ഇല്ലാഞ്ഞിട്ട് ജോലിയാകെ മുടങ്ങി കിടക്കുക. ഇത് ഭാസ്കറിന്റെ ലൈഫ് ടൈം സ്വപ്നമായിരുന്നു. ഇതൊന്ന് തീരാൻ. യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. ഇതവിടെ മാർക്കറ്റില്ലേ? ഇതെല്ലാം നിങ്ങളെ ആദ്യം തന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കാൻ വരുന്നില്ലേ? അപ്പൊ പ്രോജക്ട് കാണിച്ച ലോൺ ചോദിച്ചത്. പക്ഷേ അന്നൊരു ബാങ്ക് തന്നെ വിശ്വസിച്ചില്ല. മാഡാണ് സന്മാനിച്ച് കാണിച്ച് അവര് ലാൻഡ് വെച്ച് ലോൺ എടുക്കാൻ. ഓക്കെ, അപ്പൊ ലോൺ തരുന്നില്ല, യാതൊരു പ്രശ്നവുമില്ല. ഇന്നലെ ഒരു റെസിപ്റ്റ് തന്നില്ലേ, അത് കയ്യിലുണ്ടോ? അതേ വാങ്ങിച്ചോണ്ട് പോയില്ലേ നിന്റെ ആള്? പറഞ്ഞില്ലേ ഇല്ല, എന്റെ കയ്യിലുണ്ട്. അറിഞ്ഞിട്ടെന്താ? അമ്മേ എനിക്ക് സമാധാനമായി. ഇന്നലെ തന്നെ നിന്നെ ഞാൻ തൊഴുത് വന്നതല്ലേ, പിന്നെ എന്തിനാ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നേ? നീ കൊണ്ടുവന്ന പണം മുഴുവൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവര് അതെല്ലാം ഫേക്ക് നോട്ട്സ് ആണെന്ന് പറഞ്ഞു. എന്തോ ഫേക്ക് കറൻസി, കള്ളപ്പണം. ഉടനെ പോലീസിനെ വിളിക്കണമെന്ന് മാനേജർ പറഞ്ഞു. ഭാഗ്യത്തിന് മാനേജർ എന്റെ സുഹൃത്തായിരുന്നു. എനിക്ക് ഈ പണം തന്ന ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് സാർ. ഡീസന്റ് ഫാമിലിയാ. പോലീസിൽ അറിയിച്ച് അവരുടെ ജീവിതം വെള്ളത്തിലാവെന്ന് പറഞ്ഞ് കാല് പിടിച്ച് കെഞ്ചി ഈ പണം കൊണ്ട് ഞാൻ തിരികെ പോന്നു. ഇതാണോ ഞാൻ തന്ന പണം? പോലീസിന് ഫോൺ ചെയ്യ. ചെയ്യ, പോലീസ് വരട്ടെ, എന്നോട് ചോദിക്കട്ടെ, ഞാൻ നിന്നെ കാണിച്ചു കൊടുക്കും. ഞാൻ തന്ന റെസീപ്റ്റ് തെളിവായിട്ടുണ്ടല്ലോ. പണം ആരാ തന്നെന്ന് ചോദിക്കും, അപ്പൊ അമ്മയാണെന്ന് പറയാം. നമ്മൾ രണ്ടുപേരും സേഫ്. പോലീസുകാർ അപ്പൊ നിന്റെ അമ്മയും കൊണ്ട് പോട്ടെ. സിറ്റിയിലാണെങ്കിൽ ഡീസന്റ് ആയിട്ട് വേനി കയറ്റി കൊണ്ടുപോകും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ, കയ്യിൽ വിലങ്ങ് വെക്കോ? അടുത്ത ഒരാഴ്ചത്തേക്ക് എല്ലാ ചാനലിലും നിന്റെ അമ്മയുടെ പടമായിരിക്കും. നിന്റെ ഏട്ടനെ ഉടുതുണിയില്ലാതെ സ്റ്റേഷനിലേക്ക് അവർ കൊണ്ടുവരും. അങ്ങനെ ഓരോരുത്തരായിട്ട് ട്രേസ് ചെയ്താലേ കള്ളപ്പണം എവിടെ നിന്നാന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റൂ. ചെല്ല്, പോലീസിന് ഫോൺ ചെയ്യും. നിനക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ആദ്യത്തെ ചോയ്സ്, ഞാൻ പണം തരാം, നീ റെസീപ്റ്റ് തരാം. ഈ പണം എവിടെന്നാ വന്നേന്ന് ഇവിടെ ആരും അറിയണ്ട. അത് വെറും പേപ്പർ അർച്ചന. അത് വെച്ച് ഞാൻ എന്താ പണം ഉണ്ടാക്കി കളിക്കണം. സംടൈംസ് ഇറ്റ് ഹേർട്സ് ബട്ട് ഐ സ്റ്റിൽ ഹാവ് ടു ഡു ഇറ്റ്. ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം. ഫൈറ്റ് അടിച്ചിട്ട് വാങ്ങിച്ചോണ്ട് പോവല്ലേ, ഇതിനെ ഞാൻ അനുഭവിക്കാതെ ചാവില്ല. അർച്ചന, ഇതെന്താ പുരാണ നാടകം? ശാപമെല്ലാം തരുന്നു. നല്ല മണം വരുന്നു. എന്താ കോഴിക്കറിയേ? അർച്ചന, ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചൂടെ?
ഏതെങ്കിലും ഒരു വായി നോക്കിയുടെ തലയിൽ ഈ പണം കെട്ടിവെക്കാൻ ഭാസ്കരനോട് പറ. എന്തെങ്കിലും ലൊട്ടിലൊടുത്ത് സാധനം വാങ്ങിക്കാൻ ഉപയോഗിക്കാം. ഹാവ് എ ഗുഡ് ഡേ. എനിക്ക് തരാനുള്ള 14.5 ലക്ഷം അങ്ങനെ തന്നെയുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഹായ് അർച്ചന. ഹായ് മാഡം, കോഫി എടുക്കട്ടെ? ഏയ് വേണ്ട വേണ്ട. എന്താ അർച്ചന ഡള്ള ആയിരിക്കുന്നേ? ഒന്നുമില്ല. പ്രഗ്നന്റ് ലേഡീസ് കുറച്ച് ഡള്ള് ആയിട്ടാണ് ഉണ്ടാവുക, പിന്നെ ഫുൾ ആയിട്ടാ ഉണ്ടാവട്ടത്. എന്താ വസു? വസു പിന്നെ പശു എന്ന് വിളിക്കണ്ടേ? അർച്ചനയുടെ ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ? 2 വർഷം വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ? പറഞ്ഞ ആര് കേക്കാനാ മേഡം? ഞാൻ പുള്ളിയുള്ളത് വരയുള്ളത് ഡസൻ ഡസൻ ആയിട്ട് വാങ്ങിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഊതി വീർപ്പിക്കാനാ? യൂസ് ചെയ്യാനല്ലേ മേഡം. ഒരു സംശയം, കോണ്ടം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന ചീത്തയായി പോവില്ലേ? അങ്ങനെ ചീത്തയാവില്ല, എല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്, സൂപ്പർ ക്വാളിറ്റി. ഞാൻ വേണമെങ്കിൽ ഡെമോ കാണിക്കാം. വെച്ചിട്ടുണ്ടെന്നാ? ഇന്ന് തൊട്ട് വസു വെക്കുമല്ലേ? എന്തോ പറയാനുണ്ടല്ലോ. മോളെ പ്ലീസ്, ഒരു 10 മിനിറ്റ് നീ അങ്ങോട്ട് ഇരുന്നേ. ശരി ശരി, മതി മതി, വാ വാ, എല്ലാരും വാ, ടൈമായി, വാ 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 വാ. നിയമസഭയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തിരുവനന്തപുരത്തിൽ ഇന്ന് കടബാധ്യത കൊണ്ട് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു. പേരൂർക്കടയിൽ പൂട്ടിയിട്ട ഒരു വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം സഹിക്കവയ്യാതെ അയൽവാസികൾ പോലീസിൽ വിവരമറിയിച്ച് പോലീസ് മുഖേന കതവ് തള്ളി തുറക്കുകയുണ്ടായി. അവർക്കൊപ്പം പത്രക്കാരും ചാനലുകളും എത്തി. ആത്മഹത്യക്ക് കാരണക്കാർ ആരെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ അന്വേഷണത്തിന് പോലീസ്
ഔട്ട്ലെറ്റ് പൈപ്പ് ഒക്കെ ഓപ്പൺ ചെയ്തില്ലേ? ഞാൻ ദാ വരുന്നു. ഓക്കേ സർ. മെട്രോജൽ ഇഞ്ചക്ഷൻ ഒന്ന്. ഇവരുടെ ഹസ്ബൻഡാ. ഡി എൻ സി ചെയ്തതിന് ഹസ്ബൻഡ് അടുത്ത് സൈൻ വാങ്ങിച്ചേക്ക്. ഓർലൈ ഒന്നും കൊടുക്കണ്ട. ഓക്കെ ഡോക്ടർ. എന്തിനത് ചെയ്ത് മദന് നമ്മുടെ കുഞ്ഞിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മദന് ഇതുമായിട്ട് എന്താ ബന്ധം? അവന്റെ എല്ലാം സെറ്റിൽ ചെയ്തില്ലേ? ഒരു വാക്ക് എന്നോട് പറയാനില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ നീ അവനെ കൊന്നേ. തെറ്റ് ചെയ്തല്ലോട പോട്ടട. വല്ലാതെ ക്ഷീണമുണ്ടായിരിക്കും. നന്നായി റെസ്റ്റ് എടുക്കട്ടെ. കൂടെ ഇരുന്ന് നോക്കിക്കോളൂ. അർച്ചന നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ തന്നെ വരാം. പിന്നെ ആ മെഡിസിൻസ് ഒക്കെ. ഗുഡ് മോർണിംഗ് മിസ്സസ് അർച്ചന ഭാസ്കർ. ഏത് റൂമില്ല? Hi Archana, how do you feel now? My deepest condolences. സ്ത്രീകൾക്ക് പ്രസവം ഒരു സന്തോഷമുള്ള കാര്യമല്ല. അത് നിന്നെ ഭാരമായിട്ട് വിചാരിച്ചത്. ഞാൻ അർച്ചനെ മണ്ഡത്തിന് കാണിച്ചു. നിനക്ക് റിസർച്ച് പറയും, അടിക്കാനും അറിയും, പക്ഷെ എനിക്ക് നോട്ട് എണ്ണാനെ അറിയും. എന്താ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ റൗഡിയെ പോലെ ഇൻഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഹലോ, പോലീസ് സ്റ്റേഷൻ, പവിത്ര ഹോസ്പിറ്റലിന. What's happening here? അർച്ചന, ഇപ്പൊ എന്തുണ്ടായിട്ടാ നീത്ത ടെൻഷൻ ആവുന്നത്? നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമല്ലെ? ഇന്ന് രാത്രി മനസ്സ് വെച്ച 10 മാസം അടുത്ത കുട്ടി. Oh!
എന്താ സാർ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? യു നോ അർച്ചനയും ഞാനും ക്ലോസ് ഫ്രണ്ട്സ്. അവള് പ്രഗ്നന്റ് ആയപ്പോ ഭാസ്കർ സന്തോഷിക്കുന്നു കരുതി എന്ന് സംശയിച്ചാണോ അല്ലേ? സോ ആ കുഞ്ഞിനെ വേണ്ടത് അർച്ചന അബോർഷൻ ചെയ്തു. അതറിയാതെ കാണാൻ വന്നതാ ഞാൻ. അപ്പൊ എന്നെ ഒന്ന് തല്ലാൻ വരിക. എന്തൊരു മനുഷ്യനാണോ താൻ? അവനെ വിശ്വസിക്കരുത് സാർ, അവൻ പറയുന്നത് കള്ളോ. സാർ ഇറ്റ്സ് ഓക്കേ, പിന്നെ കംപ്ലൈന്റ് തന്നെ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. വേണ്ട സാർ, എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല. ഇത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ പ്രോബ്ലം, വി വിൽ ടേക്ക് ഓഫ് ഇറ്റ്. ഡാമേജ് എല്ലാം സെറ്റിൽ ചെയ്തേ. ഓക്കെ സാർ. ഇനി നീ ഇദ്ദേഹത്തിന്റെ മേത്ത് കൈവച്ചാ ഈ കേസും കൂടി ചേർത്ത് തന്നെ പോക്കും. ഇല്ല ഇൻസ്പെക്ടർ, വിട്ടേക്ക്, ഇറ്റ്സ് ഓക്കെ, പ്ലീസ് ഞാൻ നോക്കാം. ഓക്കെ സാർ, ആദ്യം സാർ പോയി ട്രീറ്റ്മെന്റ് എടുക്ക. നിന്റെ പേരിൽ എന്താ കംപ്ലൈന്റ് കൊടുക്കാത്ത അറിയോ? നീ ജയിലിൽ പോയി കിടന്ന നമ്മൾ ട്രാൻസാക്ഷൻ ആര് തീർക്കും? തരാനുള്ള പണം കൂടി കൂടി വരിക. ഇനി ട്രീറ്റ്മെന്റിന് എത്ര കാശ് വേണമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. നീ തല്ലിയാൽ 100 സാക്ഷികൾ ഉണ്ടാവും ഭാസ്കർ, പക്ഷെ ഞാൻ തല്ലിയാൽ ഒരു സാക്ഷി പോലും ഉണ്ടാവില്ല. നീ അടിച്ച സാക്ഷിയല്ലാത്തത് ഞാൻ അടിച്ചു കഴിഞ്ഞ നിന്റെ എല്ല് പോലും കാണില്ല. അടിച്ചോ ഭാസ്കർ, ഇനിയും വേണമെങ്കിൽ അടിച്ചോ, പക്ഷെ എഗ്രിമെന്റ് പ്രകാരം 4 ദിവസത്തിനുള്ളിൽ പണം പലിശയടക്കം സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ നിന്റെ പ്രോജക്ട് റൈറ്റ്സ് എന്റെ കയ്യിൽ വരും, ബോണസ് ആയിട്ട് ഫാക്ടറി. ഗുഡ് ബൈ അർച്ചന. മിസ്റ്റർ ദിനേഷ് പറയൂ. ഭാസ്കറിന്റെ പ്രോജക്ട് സക്സസ് ആയി. ഡെമോൺസ്ട്രേഷൻ കാണാൻ മിനിസ്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു കേട്ടോ, എനിക്ക് ഈ പ്രോജക്ട് വേണം. കോടി രൂപ ചെലവായാലും സാരമില്ല, ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞേക്ക്, എനിക്ക് വേറെ സോഴ്സ് ഉണ്ട്, ആളുകളും. യു അണ്ടർസ്റ്റാൻഡ്? ഹലോ ഭാസ്കർ. സ്റ്റോപ്പ് സ്റ്റോപ്പ് മദൻ. വാട്ട്? അല്ല വിഷമിക്കണ്ടെന്ന് പറഞ്ഞതാ. നീ ജയിച്ചു, നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. ഉടനെ വരണം. എവിടെയാ വരണ്ടേ? ഫാക്ടറിയിലേക്ക്, വെള്ളത്തിന്റെ ഫാക്ടറിയിൽ വന്ന. ആ പ്രോജക്ടിന്റെ കാര്യം സംസാരിക്കാനാ. നിന്റെ ക്ലയന്റിന് അത് വിട്ടേക്കാമെന്ന് തീരുമാനിച്ചു. വരാം വരാം, ജസ്റ്റ് ഗിവ് മീ 20 മിനിറ്റ്സ്. ഭാസ്കർ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചുപോയി. നീ തോറ്റിട്ടില്ല, അപാരമായിട്ട് ജയിച്ചു. ദിനേഷ് ഇപ്പൊ പറയുന്ന എമൗണ്ട് എത്രയാന്ന് അറിയോ? 1 crore. Come on, man.
സോൾജർ കം ഹിയർ കം ഗെറ്റ് ഇൻ ഗെറ്റ് ഇൻ പറയൂ ഭാസ്കർ ഒരു കോടി എന്ന് കേട്ടപ്പോ സന്തോഷമായില്ലേ ആ ആ സന്തോഷം തന്നെ അതാ ഉദ്ദേശിച്ചത് കിട്ടുന്നില്ലേ ഏയ് നീ എവിടെയാ പോ ആ എന്താ ഇതുപോലെ ഒരു ക്ലോക്ക് നിന്റെ ഓഫീസിൽ മാത്രമേ ഉള്ളൂ ഭാസ്കർ നീ ഓഫീസിൽ എന്ത് ചെയ്യാ ആ ചെയ്തോണ്ടിരിക്കായിരുന്നു വന്ന കാര്യം തീർന്നു നിനക്ക് എന്താ വേണ്ടേ അത് നീ തന്നെ വന്ന് ചെക്ക് ചെയ്തു ഭാസ്കർ എന്താ ഭാസ്കരത് ഒരു കോടി രൂപ തരാൻ റെഡിയായിട്ടിരിക്കുമ്പോ വെറും 10 ലക്ഷം രൂപയുടെ അഗ്രിമെന്റിന് വേണ്ടി ഓഫീസ് തുറന്ന് അകത്ത് കയറിയോ ശരിക്കും നോക്ക് മദൻ നിന്റെ ഫിഷ് ടാങ്കിൽ കാണും ഉണക്കമ്മയ്ക്കണ്ട അതെല്ലാം കൊണ്ടുപോയി നിന്റെ ഫിഷ് ടാങ്ക് തന്നെ ഇട്ടേക്ക് ഏ നീ എന്തായി പറയുന്നത് ഇപ്പോഴും അതും പിടിച്ചോണ്ടിരിക്ക നീ പൊള്ളിയാലേ ചിലർക്ക് പഠിക്കൂ ഏ സിമ്പിൾ കെമിസ്ട്രി മദൻ വൈറ്റ് ഫോസ്ഫറസ് നനഞ്ഞിരിക്കുന്നിടത്തോളം അത് പാവാം ഡ്രൈ ആയി കഴിഞ്ഞാ അതതിന്റെ ജോലി ചെയ്യും നിന്റെ കാറൊന്ന് ഉണങ്ങിക്കിട്ടാൻ ഇനി ഒരു 2 സെക്കൻഡ് മതി സോൾജർ Soldier, come on! Hip! 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 Soldier, stay! ഭാസ്കർ യു ഹായ് മാൻ സോൾജറിനെ രക്ഷപ്പെടുത്തി പെട്രോൾ ടാങ്കിൽ ഒന്ന് വെച്ചിട്ടുണ്ട് നീ വണ്ടി എങ്ങനെ രക്ഷപ്പെടുത്തും കഴിയുമെങ്കിൽ ഒരു 20 അടി തള്ളി നിൽക്ക് ടേക്ക് മറ്റൊരു മീറ്റിംഗിന് പോകണ്ട എന്നെ അതും ഇതും ഒക്കെ പറഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ആ മീറ്റിംഗിനോടെ എത്തണം സെൻട്രൽ മിനിസ്റ്റർ ഒക്കെ വരുന്നുണ്ട് വരണം സാർ സാറിന്റെ കൈ കൊണ്ട് തന്നെ സ്വിച്ച് ഓൺ ചെയ്യും അതിന് ഈ ഫോർമാലിറ്റീസ് ഒക്കെ വേണോ പ്രശ്നം ഞാനും നീയും തമ്മിൽ എന്തിനാവശ്യമില്ലാതെ മിനിസ്റ്ററിയും പത്രക്കാരെല്ലാം വെള്ളത്തിലാക്കുന്നു നാളത്തെ പത്രത്തില് എല്ലാവരുടെയും ഫോട്ടോ വരും ഏയ് എന്താ ബെരട്ടാണോ നിന്നെ 1 കോടി രൂപ എന്നാലും വാങ്ങാൻ പറ്റുന്നില്ലോ ഭാസ്കർ പക്ഷെ നിന്റെ സൂപ്പർവൈസർ ശേഖറിന് വെറും 10,000 മതി ഞാൻ പറഞ്ഞെടുത്ത് ബോംബ് വെക്കാൻ ഏതാ സാർ സാർ വേണ്ട സാർ ഒരു 10 മിനിറ്റ് എന്ത് പറ്റി ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം സാർ മിനിസ്റ്റർ വന്നത്രേ DSP ഫോൺ ചെയ്തിരുന്നു സാർ എന്ത് പാടോ സർ
എന്താ മാഡം, എന്നെ റെഡിയാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് വെയിൽ നിർത്തിയിരിക്കുന്നു. ആ മനുഷ്യനാണെങ്കിൽ ഇപ്പഴാ സ്വിച്ച് തരുന്നത്. എന്തിനാ എന്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് വേണ്ട, നിനക്കും വേണ്ട. ഈ ഫാക്ടറി പൊട്ടിത്തെറിച്ചോട്ടെ, സ്വിച്ച് ഓൺ ചെയ്യടാ. എന്തുമാത്രം പ്രതീക്ഷയോടെ നീ ഫാക്ടറി ഉണ്ടാക്കിയത്. നോ ഭാസ്കർ, എനിക്കും വേണം, നിനക്കും വേണം. എനിക്ക് പ്രോജക്ട്, നിനക്ക് പണം. നീ വെക്കാതെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വച്ചത് ഞാനാ. സർ, നമ്മുടെ ജോലിയാ നടക്കുന്നത്. ശരി ശരി, ടി വി ഓൺ ചെയ്യ്, ഡി ഡി ന്യൂസ് ശ്രദ്ധിക്ക. ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആരും അറിയരുത്. വൈദി എന്നൊരാൾ അധിക പലിശയ്ക്ക് പണം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞ് അടുത്ത കാലത്ത് കുടുംബത്തോട് ആത്മഹത്യ ചെയ്തത് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മിസ്റ്റർ വൈദി കൂടിയ പലിശയ്ക്ക് മദൻ എന്നൊരാളിൽ നിന്നും പണം കടം വാങ്ങിയിരിക്കുന്നു. ആ തുക വളരെ വേഗം വലിയൊരു തുകയായി വളർന്നു. പണം തിരിച്ചു കിട്ടാൻ വേണ്ടി മദൻ ശ്രീ വൈദിയെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയതിന്റെ സിഡി ഇപ്പൊ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് മദനാണ് വൈദി കുടുംബം ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്റെ ഓഫീസിലെ എഗ്രിമെന്റ് കോപ്പി എടുക്കാൻ പോയി എന്ന് കരുതിയില്ലേ? നീ എല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കില്ലേ? അതെടുക്കാനാ ഞാൻ പോയത്. അതിന്റെ ഒരു കോപ്പി ശിവരാമൻ വശം ദൂരദർശനിലേക്ക് അയച്ചു. Oh, my God.
ഞാൻ പിൻവാങ്ങിയാൽ അതിനൊരർത്ഥം ഉണ്ടാവും ഭാസ്കർ. I just love the smell of currency.